അങ്ങനെ ജീവിതം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വാമിനാഥൻ അയ്യർ എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് എന്നെ കാണുകയും എന്നോട് ചോദിക്കുകയും ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുകയും അവൻ പറഞ്ഞു, നീ ലൈഫിൽ ഒരു വലിയ ആളാവത്തില്ല. ഈ ന്യൂസ് പേപ്പർ ഒക്കെ ഇട്ട് ആരും നമ്മുടെ ഗല്ലിക്കകത്ത് താമസിക്കുന്ന കുൽക്കർണി അവനും ന്യൂസ് പേപ്പർ ഒക്കെ ഇടുമായിരുന്നു, താനും ന്യൂസ് പേപ്പർ ഇടുമായിരുന്നു. ഈ അക്കൗണ്ടന്റ് ജോലി ഇന്ന് 400 രൂപയാണ് തനിക്ക് കിട്ടുന്നത്, നാളെ അത് 500 രൂപയാവും, അത് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം അത് 600 രൂപയാവും, 700 രൂപയാവും, അതൊരു 1000 രൂപയാവും. താൻ 35-ാമത്തെ വയസ്സിൽ ഇത് ഒരു 3500 രൂപ 4000 രൂപ ഉണ്ടാക്കും, അത് മാത്രമായിരിക്കും തന്റെ ജീവിതം. പിന്നെ താൻ ഈ ട്യൂഷൻ എടുക്കുന്നു, രാത്രി പോയി ട്യൂഷൻ എടുക്കുന്നു. ഈ ട്യൂഷൻ വെച്ചൊന്നും ആവാൻ പോകുന്നില്ല, ലൈഫിൽ എന്തെങ്കിലും ആവണമെങ്കിൽ, ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കണമെങ്കിൽ ഒരേ ഒരു പ്രൊഫഷൻ ഉള്ള, ഒരേ ഒരു കളി ഉള്ള, ആ കളി നല്ല പോലെ കളിച്ചാൽ താൻ ജീവിതത്തിൽ ഒരു ഒരു ഉയരത്തിൽ എത്തുന്ന ഒരു ടോപ്പ് ആളായിട്ട് മാറും. അപ്പൊ സ്വാമിനാഥൻ അയ്യറിനോട് ഞാൻ ചോദിക്കുന്നു, ഈ പ്രൊഫഷൻ ഏതാണ്? അപ്പൊ അവൻ എന്നോട് പറയുന്നു, ദിസ് ഇസ് ദ പ്രൊഫഷൻ ഓഫ് സെയിൽസ്. സെയിൽസിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ലെന്ന് ഞാൻ അവനോട് പറയുകയും അവൻ പറഞ്ഞു, ആർക്കും ഈ ലൈനിനകത്ത് വരുന്നതിന്റെ മുമ്പിൽ ആർക്കും ഒരു ലൈനിനെ പറ്റി അറിവ് കാണത്തില്ല. അമിതാഭ് ബച്ചൻ ആക്ടിങ്ങിൽ വരുന്നതിന് മുമ്പിൽ, സാനിയ മിർസ ടെന്നീസ് വരുന്നതിന്റെ മുമ്പിലും, വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ വരുന്നതിന് മുമ്പിലും, സാക്കിർ ഹുസൈൻ തബ്ലയുടെ മുമ്പിലും വരുന്നതിനും, മമ്മൂട്ടിയും മോഹൻലാലും ഇനവും ആക്ടിങ്ങിൽ വരുന്നതിന് മുമ്പിൽ അവർക്ക് ആക്ടിങ്ങിനെ പറ്റി അറിയത്തില്ലായിരുന്നു, അവർക്ക് ടെന്നീസിനെ പറ്റി അറിയത്തില്ലായിരുന്നു, അവർക്ക് ചെസ്സിനെ പറ്റി അറിയത്തില്ലായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് ആ ലൈനിനെ പറ്റി പഠിച്ചെടുത്ത്, വന്നു കഴിഞ്ഞിട്ട് ആ ലൈനിനെ പറ്റി ആഗ്രഹം വെച്ച്, മനസ്സ് വെച്ച് പഠിച്ചെടുത്ത്, അതിന്റെ ഓരോ രൂപങ്ങളും പഠിച്ചെടുത്ത്, അതിനു വേണ്ടിയുള്ള നോളജും, അതിന്റെ അകത്തുള്ള ആറ്റിറ്റ്യൂഡ്സും, അതിനു വേണ്ടിയുള്ള സ്കിൽസും, അതിനു വേണ്ടിയുള്ള കഴിവുകളും ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ആൾ മാത്രമേ നമ്മളെ തന്നെ ചാർജ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ട്രാൻസ്ഫോം ആവും. അപ്പൊ ന്യൂട്രി ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ആദ്യം ചാർജ് ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോമിങ് ലൈഫ്സ്, ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന് പറയത്തില്ല RCM-ൽ. അപ്പൊ നമ്മൾ ചാർജ് ആയാൽ മാത്രമേ നമുക്ക് വേറെ ആൾക്കാരെ ചാർജ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യാൻ ഒക്കത്തുള്ളൂ. സോ ചാർജിങ് യുവർ സെൽഫ് ആൻഡ് ചാർജിങ് ത്രൂ യു ആൻഡ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആൻഡ് ട്രാൻസ്ഫോമിങ് ലൈഫ്. അങ്ങനെ നിങ്ങൾ ഒരാളായിട്ട് മാറണമെങ്കിൽ ഒരു കളി കളിക്കണം മോനെ, ഒരു കളി കളിക്കണം. കളി അപൂർവമായിട്ടുള്ള ഒരു കളി ആയിരിക്കണം, അതൊരു ഇനോ ലൈഫ് ട്രാൻസ്ഫോമിങ് കളി ആയിരിക്കണം. അങ്ങനെ കളിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. 1985-ൽ 3500 സെയിൽസ്മാൻമാരുണ്ടായിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് ആ കമ്പനിക്കകത്ത്. ആ 3500 സെയിൽസ്മാനിൽ ആവറേജ് വാക്യൂം ക്ലീനർ, ഈ ക്ലീനിങ് ചെയ്യുന്ന മെഷീനായിരുന്നു, വീടുകളിൽ പോയി 18, 10, 20 കിലോയുടെ ബാഗും പിടിച്ച് വലിയ ഒരു ഒരു വലിയ സൂട്ട് കേസും പിടിച്ചാണ് നമ്മൾ ഓരോ വീടുകളിൽ പോകുന്നത്. ഈ വീടുകളിൽ പോയി പോയി ഓരോ വാക്യൂം ക്ലീനർ വിൽക്കുന്ന ജോലിയായിരുന്നു ഈ 3500 ഡയറക്ട് സെയിൽസിന്റെ ആൾക്കാരുടെ അകത്ത്. അന്നൊക്കെ ഒരു മാസത്തിൽ 4 വാക്യൂം ക്ലീനർ ആയിരുന്നു ആവറേജ്. ഒരു വാക്യൂം ക്ലീനർ സെയിൽസ്മാന്റെ 4 വാക്യൂം ക്ലീനർ ആയിരുന്നു ആവറേജ് ഇൻ എ മന്ത്. 6-ഓ 7-ഓ വിറ്റാൽ നമ്മുടെ ബ്രാഞ്ച് മാനേജർ നമ്മളെ കൊണ്ട് നല്ലൊരു ഉടുപ്പി ഹോട്ടലിൽ മന്ത് എൻഡിൽ കൊണ്ടുപോയി ഒരു ഫുഡൊക്കെ മേടിച്ചു തരും. അത് കഴിഞ്ഞിട്ട് 10-ഓ 12-ഓ വിറ്റാൽ നമ്മുടെ റീജിയണൽ മാനേജർ അതിനേക്കാളും നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഡിന്നർ ഒക്കെ മേടിച്ചായിരുന്നു. അറിയാതെങ്ങാണ്ട് 13-ഓ 14-ഓ വിറ്റാൽ നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അഖിൽ മർഫത്തിയ അയാളുടെ സ്റ്റാൻഡേർഡ് 2000 റോവർ കാർ, അന്നത്തെ ഏറ്റവും എക്സ്പെൻസീവ് ഇന്ത്യയിലെ കാറിൽ 2000 റോവർ കാറിൽ വന്ന അയാൾ ജുവൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഒരു ബോട്ടിൽ ബിയർ ഒക്കെ മേടിച്ച് തന്ന്, ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ മേടിച്ച് തന്ന്, യു ക്യാൻ കിസ് യു നോ ആൻഡ് ഹി വിൽ ആസ്ക് യു വേർ ഡു ഐ കിസ് യു ആൻഡ് ഹി വാസ് റെഡി ടു കിസ് യു ഓൺ എനി പാർട്ട് ഓഫ് ദ ബോഡി. നിങ്ങളുടെ ഏത് പാർട്ടിലും അവൻ കിസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. താൻ തന്നെ കുണ്ടി കാണിച്ചു കൊടുത്താൽ അവൻ പറയും അതിനും കിസ് ചെയ്യും.
താൻ ഒരു 13-14 വിറ്റാൽ അവൻ അവിടെയും കിസ്സുവേം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ. അങ്ങനത്തെ സമയത്താണ് 10-4 ഒക്ടോബർ ജോയിൻ ചെയ്തിട്ട് 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് 10-ഒക്ടോബർ ഫീൽഡിൽ ഇറങ്ങുകയും 21 ദിവസത്തിൽ 26 വാക്യൂം ക്ലീനർ ഞാൻ ആദ്യത്തെ മാസം വിറ്റു. അപ്പം ആദ്യത്തെ മാസത്തല്ല തന്നെ 26 വിറ്റപ്പോ ഇന്ത്യയിലെ നമ്പർ 1 സെയിൽസ്മാൻ ആയി. അപ്പൊ നമുക്ക് അറിയത്തില്ല എങ്ങനെയായി. നമ്മൾ ചില സമയത്ത് നമുക്ക് നല്ല സെയിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അറിയത്തില്ല എങ്ങനെ നടന്നു, എന്ത് ചെയ്തപ്പോഴാണ് അത് നടന്നത്. എന്നാലും അത് എല്ലാരും വിചാരിച്ചു അതൊരു ഫ്ലുക്കാണ്, ഞാനും വിചാരിച്ചു അതൊരു ഫ്ലുക്കാണ്. എന്നാലും അത് ഫ്ലുക്ക് അല്ലായിരുന്നു. അടുത്ത മാസം ഞാൻ 32 വിറ്റു. അത് കഴിഞ്ഞിട്ട് ഞാൻ 36 വിറ്റു. അടുത്ത മാസം 38 വിറ്റു. അടുത്ത മാസം 39 വിറ്റു. അടുത്ത മാസം 41 വിറ്റു. അടുത്ത മാസം 43. എന്റെ ജീവിതത്തിൽ പ്രീവിയസ് മന്ത് ിനെക്കാട്ടിലും കുറഞ്ഞ ഞാൻ വിറ്റിട്ടേ ഇല്ല. എല്ലാ മാസവും കൂടുതൽ വിൽക്കണം, അതിനേക്കാളും കുറവ് വിൽക്കരുതെന്ന് അനിൽ അംബോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അന്നത്തെ നാഷണൽ സെയിൽസ് ഹെഡ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, യുവർ സെയിൽസ് മസ്റ്റ് ബി മോർ ദാൻ യുവർ ലാസ്റ്റ് മന്ത്. അങ്ങനെ ഒരു മാസം പോലും നമ്മുടെ പ്രീവിയസ് മന്ത്തിനെക്കാളും കുറവ് വിൽക്കത്തില്ലെന്ന് വാശി പിടിച്ച് ഉണ്ടാക്കിയെടുത്ത ലൈഫാണ് എന്റെ ലൈഫ്. രണ്ടാമത്, അപ്പൊ അവരെന്നെ ഒരു ഗ്രൂപ്പ് ലീഡർ ആക്കി, ഒരു 4 ചെറുക്കന്മാരൊക്കെ തന്നു. അപ്പൊ ഇന്ത്യയിലെ നമ്പർ 1 ഗ്രൂപ്പ് ലീഡർ ആയിട്ട് മാറി. അന്ന് നമ്പർ 1 സെയിൽസ്മാൻ ഇലക്ട്രോലക്സ്, വേൾഡ് വൈഡ് ഇലക്ട്രോലക്സിൽ നമ്പർ 1 സെയിൽസ്മാൻ ആയി മാറി. വേൾഡ് വൈഡ് 80 കൺട്രീസിൽ ഇലക്ട്രോലക്സിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ വാക്യൂം ക്ലീനറിൽ ഞാൻ നമ്പർ 1 വാക്യൂം ക്ലീനർ സെയിൽസ്മാൻ ആയി മാറി. അത് എല്ലാ മാസവും നമ്പർ 1 ആയി താമസിക്കുകയും ഗ്രൂപ്പ് ലീഡർ ആവുകയും ഇന്ത്യയിലെ നമ്പർ 1 ഗ്രൂപ്പ് ലീഡർ ആവുകയും അത് കഴിഞ്ഞിട്ട് അവരെന്നെ സെയിൽസ് സൂപ്പർവൈസർ ആക്കി. 12 ചെറുക്കന്മാര് തന്നായിരുന്നു, അവിടെ നമ്പർ 1. അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് മാനേജർ. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് 200 സെയിൽ എന്റെ ബ്രാഞ്ച് ആയിരുന്നു ചെയ്ത്. ആദ്യത്തെ പ്രാവശ്യം 300 സെയിൽ നമ്മുടെ ബ്രാഞ്ച്, ആദ്യത്തെ പ്രാവശ്യം 400 സെയിൽ നമ്മുടെ ബ്രാഞ്ച്, ആദ്യത്തെ പ്രാവശ്യം 500 സെയിൽസ് നമ്മുടെ ബ്രാഞ്ച്. ഇന്ന് വരെ ഇന്ന് ഞാൻ ആ ജോലി വിട്ടിട്ട് 1994 ഞാൻ യുറേക്ക ഫോർബ് വിട്ടു കഴിഞ്ഞു. 25 കൊല്ലങ്ങളായി മൈ ഡിയർ ഫ്രണ്ട്സ്, RCM ലീഡേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വരെ ഒരു അവന്മാർക്കും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഒത്തിട്ടില്ല. അങ്ങനെ ആയിരിക്കണം ലൈഫിൽ കളി കളിക്കേണ്ടത്. 1989 ഞാനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റെപ്രസെന്റേറ്റീവ് ഫോർ ദ വേൾഡ് ഡയറക്ട് സെയിൽസ് കോൺഗ്രസ് ഇൻ ബെർലിൻ. ഇന്ത്യയിൽ ഡയറക്ട് സെയിൽസ് അറിയാതിരിക്കുന്ന സമയത്തിൽ ഞാൻ ബെർലിനിൽ പോയായിരുന്നു. ആൻഡ് ഐ വാസ് ഇന്ത്യാസ് റെപ്രസെന്റേറ്റീവ് 32 കൊല്ലം. അപ്പൊ അവിടെ എംവേയുടെ ഓണർ, ഇലക്ട്രോലക്സിന്റെ ഓണർ, യുനോ അബ്രി ഷ്ലെയിൻ ആൻഡ് എവോൺ ആൻഡ് AMC ആൻഡ് വേൾഡിലെ ഏറ്റവും വലിയ ഡയറക്ട് സെയിൽസിന്റെ ഓണർമാരുടെ കൂടെ ഇരുന്ന് അന്ന് പഠിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അന്ന് പഠിച്ചത് 1989 അന്ന് അവർ അവിടെ നിന്ന് ഇലക്ട്രോലക്സിന്റെ ചെയർമാൻ അവിടെ നിൽക്കുന്നു, AMC ചെയർമാൻ അവിടെ നിൽക്കുന്നു, യുനോ എംബേ, യുനോ മേരി കേ, അബ്രി ഷ്ലെയിൻ, അങ്ങനത്തെ ടോപ്പിന്റെ യുനോ എവോൺ, അങ്ങനെ പല ടോപ്പ് ലീഡേഴ്സ്മാരുടെ കയ്യിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അന്ന് ആദ്യം അങ്ങനെ എന്നെ എനിക്കൊരു 10 പ്രൊമോഷൻ, 8 കൊല്ലത്തിൽ എനിക്ക് 10 പ്രൊമോഷനും കിട്ടുകയും അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇന്ത്യയുടെ യങ്സ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് എംപ്ലോയി ആയി മാറുകയും അങ്ങനെ റിയൽ വാല്യൂ എന്ന് പറഞ്ഞ സീസ് ഫയർ വിൽക്കുന്ന കമ്പനി പോവുകയും അവിടെയും സീസ് ഫയർ ഫയർ എക്സ്റ്റിംഗ്വിഷർ എല്ലാവരുടെയും ചട്ടിക്കകത്ത് വെച്ച് ഞാൻ ഓരോ സീസ് ഫയർ വിറ്റ് അവരെയും നമ്പർ 1 പൊസിഷനിൽ കൊണ്ടുവരുകയും അത് കഴിഞ്ഞിട്ട് ഒരു ടീം പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ ട്രെയിനിങ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ആദ്യത്തെ സാലറി 500 രൂപയായിരുന്നു. അപ്പൊ 500 രൂപയായിരുന്നു ആദ്യത്തെ സാലറി. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും 500 വേണ്ട, എനിക്ക് മാസത്തിൽ 5000 രൂപ വേണം. ഓടി ഓടി പല നോളജും ഡെവലപ്പ് ചെയ്തു 5000 രൂപ മാസത്തിൽ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും 50000 രൂപ എനിക്ക് മാസത്തിൽ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ എന്റെ നോളജിനെ ചേഞ്ച് ചെയ്തു, ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്തു, പല പുതിയ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്തപ്പോ 50000 രൂപ കിട്ടി. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി 1 ലക്ഷം രൂപ എല്ലാ മാസവും വേണം, അങ്ങനെ 2 ലക്ഷം രൂപ എല്ലാ മാസവും വേണം, അങ്ങനെ 3 ലക്ഷം രൂപ എല്ലാ മാസവും വേണം, അങ്ങനെ 4 ലക്ഷം രൂപ എല്ലാ മാസം വേണം, അങ്ങനെ 5 ലക്ഷം രൂപ എല്ലാ മാസം വേണം. 5 ലക്ഷം രൂപ എല്ലാ മാസം ഉണ്ടാക്കുമ്പോ ഞാൻ വിചാരിച്ചു ഇനി
ഈ മാസത്തിന്റെ കളി വേണ്ട മോനെ ദിനേശ, നമുക്ക് ഇനിയും ദിവസത്തെ കളി കളിച്ചാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി 500,000 രൂപ ദിവസത്തെ ഉണ്ടാക്കണം. അങ്ങനെ ആദ്യം 10,000 രൂപീസ് ഉണ്ടാക്കി, അങ്ങനെ 20,000 രൂപ, 50,000 രൂപ, 100,000 രൂപ, 200,000 രൂപ, 500,000 ഒരു ദിവസത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ അന്ന് ഞാൻ കളി മാറി. ഞാൻ പറഞ്ഞു ഇനി ദിവസത്തെ കളി വേണ്ട, ഇനി മണിക്കൂറുകളിൽ എനിക്ക് വേണം, ഇനി ഒരു മണിക്കൂറിന് വേണ്ടി 500,000 രൂപ വേണം. അങ്ങനെ കളി കളിച്ച് ഇന്ന് ഞാൻ വിചാരിക്കുന്നു 10,000,000 രൂപ ഒരു ദിവസത്തിൽ ഉണ്ടാക്കുന്നു. ഇനിയും ഒരു കളി ഞാൻ കളിക്കും മോനെ, അതായിരിക്കും 1,00,000 രൂപയുടെ ഒരു ദിവസത്തിൽ 1,00,000 രൂപ ഉണ്ടാക്കുന്ന കളിയായിരിക്കും ഇനി. അതിനുവേണ്ടി ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്സും അതിനുവേണ്ടി ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ഓഡിയോസും വീഡിയോസുമാണ് എന്നെ ആ കളിയിലോട്ട് എത്തിക്കാൻ പോകുന്ന. ഇത് സത്യം, സത്യം, സത്യം. ഇന്ന് വരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് വരെ എഴുതിയിരിക്കുന്ന ഗോൾ ബുക്കിനകത്ത് എല്ലാ ഗോളും നേടിയെടുത്തിട്ടുണ്ട്. എന്റെ ആദ്യം ഒരു കവസക്കി ബജാജ് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. അപ്പം ആ ദിവസം അത് മേടിച്ചപ്പോ അത് സെക്കൻഡ് ഹാൻഡ്. അപ്പൊ അന്ന് ഡിസൈഡ് ചെയ്തു ഒരു രാജ്ദൂത് 175 ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഈ ദിവസത്തിൽ മേടിക്കും. ആ ദിവസം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി അടുത്തായിരിക്കും സെക്കൻഡ് ഹാൻഡ് പ്രീമിയർ പത്മിനി. ആ ദിവസം അതൊരു ഡേറ്റ് വെച്ചു, ആ ഡേറ്റ് പോയ പ്രീമിയർ പത്മിനി മേടിക്കും. ആ ദിവസം തന്നെ പൂജയ്ക്ക് പോയ പത്മിനിയെ പൂജ ചെയ്തു വരുമ്പോ മാറുത്തി 800 നോൺ എയർ കണ്ടീഷൻ മേടിക്കുന്ന ഡേറ്റ് ഇടുകയും അത് കഴിഞ്ഞിട്ട് മാറുത്തി എയർ കണ്ടീഷൻഡ് 800 മേടിക്കാനുള്ള ഡേറ്റ് ഇടുകയും ആ ദിവസം പൂജ ചെയ്തു വരുമ്പോ മാറുത്തി എസ്റ്റിഎം 600,000 രൂപയുടെ വണ്ടി മേടിക്കാനുള്ള ഡേറ്റ് ഇടുകയും അന്ന് തിരിച്ച് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് വരുമ്പോ അടുത്ത വണ്ടി ഹുണ്ടായി സോനാറ്റ 15,000,000 രൂപയുടെ ആയിരിക്കണം എന്ന് അത് ആ ഡേറ്റ് ഇട്ട് അതിനെ നേടിയെടുക്കുമ്പോ ആ ദിവസം തിരിച്ച് അമ്പലത്തിൽ നിന്ന് വരുമ്പോ മെർസഡീസ് ബെൻസ് യുനോ E280 58,000,000 രൂപയുടെ മേടിക്കണം എന്ന് ആ ഡേറ്റ് ഇടുകയും ആ വണ്ടി മേടിച്ചപ്പോ അടുത്ത വണ്ടി എസ് ക്ലാസ് മെർസഡീസ് ആയിരിക്കണം എന്ന് 1,08,00,000 രൂപയുടെ വണ്ടി ആയിരിക്കണം എന്ന് ആ ഡേറ്റ് ഇടുകയും അത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ഇടുകയും മെർസഡീസ് ബെൻസ് 3,00,000 രൂപയുടെ മേ ബാക്ക് മേടിക്കണം എന്ന് ആ ദിവസം ഇന്ന് നമ്മൾ ഈ 3,00,000 രൂപയുടെ മെർസഡീസ് ഓടിക്കുമ്പോ അതിന്റെ പൂജ ചെയ്ത് തിരിച്ചു വരുമ്പോ റോൾസ് റോയ്സിന്റെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു മോനെ ദിനേശ, റോൾസ് റോയ്സിന്റെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു. അങ്ങനെ ലൈഫിൽ 100,000 ഇനോ 2 രൂപയുടെ പേന വെച്ചോണ്ടിരിക്കുന്ന ഞാൻ, അങ്ങനെ 100 രൂപയുടെ പേന, അങ്ങനെ 400 രൂപയുടെ ഷെഫർ പെന്നും 1,000 രൂപയുടെ ക്രോസ് പെന്നും 5,000 രൂപയുടെ മോൺ ബ്ലാങ്കും അങ്ങനെ ഇപ്പം സിഗ്നേച്ചർ കളക്ഷൻ മാത്രം 3 പെണ്ണുണ്ടാക്കിയിരിക്കുന്ന ഡാനിയൽ ഡെൽഫോയിലിന്റെ 10,000,000 രൂപയുടെ പേനയാണ് നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത്. കളി മോനെ കളിക്കണമെങ്കിൽ അങ്ങനെ കളിക്കണം. കാശും പദവിയും എല്ലാം വന്നുകൊണ്ടിരിക്കും. ഈ കാലം, ഈ കാണുന്ന കാലം മുഴുവൻ ഞാൻ പഠിച്ചെടുത്തിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് എങ്ങനെ നടന്നു എന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിക്കാം. ഏതാ പിപിടി ദിഖറാതു ജറാ എന്നോ തംസ് അപ്പ് ദേ ദീജിയേ. ഓക്കെ, വണ്ടർഫുൾ. അപ്പൊ ഇനാം എന്നോടെല്ലാരും ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് സാറേ ഈ കളിയൊക്കെ കളിച്ച് കാശും പദവിയും എല്ലാം ഉണ്ടാക്കിയെടുത്തതും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രമാണ്, ദ കോമൺ ഡിനോമിനേറ്റർ ഓഫ് സക്സസ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരേ ഒരു, നിങ്ങൾ ഓരോന്നായിട്ട് പിക്ചർ എടുത്തുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ ഈ സ്ക്രീനിന്റെ പിക്ചർ എടുക്കാം, റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, എന്ത് വേണമെങ്കിലും എന്ത് കുന്തം വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു സാറേ, വാട്ട് ഈസ് ദ കോമൺ ഡിനോമിനേറ്റർ ഓഫ് സക്സസ്, എങ്ങനെയാണ് ഈ സക്സസ്ഫുൾ ആൾക്കാർ സക്സസ്ഫുൾ ആവുന്നത്. അപ്പൊ ഞാൻ പല ബുക്സും വായിച്ചു, പല ഓട്ടോബയോഗ്രാഫീസും വായിച്ചു, അമിതാഭ് ബച്ചനും അങ്ങനെ പല വലിയ ക്രിക്കറ്റേഴ്സിന്റെ ലൈഫിനെ പഠിച്ചു, ഏറ്റവും വലിയ അച്ചീവേഴ്സിന്റെ ലൈഫിനെ ഞാൻ പഠിച്ചു, ഇനോ നാരായൺമൂർത്തിന്റെ ലൈഫിനെ പഠിച്ചു, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനേഴ്സിന്റെ ലൈഫിനെ പഠിച്ചു, ഏറ്റവും വലിയ അച്ചീവേഴ്സിന്റെ ലൈഫിനെ പഠിച്ചപ്പോ ഒത്തിരി ഓഡിയോസും കേട്ടു, വീഡിയോസും കണ്ടു. 1,250 വീഡിയോസ് കേട്ടു, 400 ബുക്സ് സെയിൽസിനെ പറ്റി വായിച്ചു, വേൾഡിന്റെ ഏറ്റവും ബെസ്റ്റ് ഡയറക്ട് സെല്ലേഴ്സ്
കോഴ്സിനെ പോയി സ്വിറ്റ്സർലൻഡും ജർമ്മനിയിലും യു എസ് എയിലും യു കെയിലും ഫ്രാൻസിലും എല്ലാ വേൾഡിലെ ടോപ്പ് ക്ലാസ് ഡയറക്ട് സെയിൽസിന്റെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് കളി മനസ്സിലായി. There is a process called the common denominator of success. ഇവരെല്ലാവർക്കും ഈ അച്ചീവ് ചെയ്ത എല്ലാവർക്കും കോമൺ ഡിനോമിനേറ്റർ ഓഫ് സക്സസ് അറിയാമായിരുന്നു. എന്നോട് ചോദിക്കുമായിരുന്നു, വാട്ട് ഇസ് ദ കോമൺ ഡിനോമിനേറ്റർ ഓഫ് സക്സസ്? അപ്പൊ എല്ലാവരും പറയും ഹാർഡ് വർക്ക് ആയിരിക്കണം, ഭയങ്കര പരിശ്രമം, ഹാർഡ് വർക്ക്. ഞാൻ പറയുന്നു ഹാർഡ് വർക്കിന്റെ കാരണം, ഹാർഡ് വർക്ക് കാരണം ആരും ഇന്ന് വലിയ ഒരു നേട്ടങ്ങൾ നേടിയെടുത്തിട്ടില്ല. എന്തിനാ? ഹാർഡ് വർക്ക് സക്സസിന്റെ ഫോർമുല ആണെങ്കിൽ എന്റെ അടുത്ത് താമസിക്കുന്ന റിക്ഷക്കാരൻ 35 കൊല്ലം കൊണ്ട് റിക്ഷ ഓടിക്കുന്നു, അവൻ സക്സസ്ഫുൾ ആയിരിക്കണം. അവൻ 6 മണിക്ക് വണ്ടി തുടങ്ങും, അവൻ രാത്രി 10-11 മണി വരെ വണ്ടി ഓടിക്കും, എന്നാലും ഹി ഹാസ് നോട്ട് ബിക്കം വെരി സക്സസ്ഫുൾ. ബട്ട് ദെയർഫോർ ഹാർഡ് വർക്ക് അതൊരു സീക്രട്ട് ആണോ? ദെൻ ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. എന്തിനാ? ഹാർഡ് വർക്ക് ആണെങ്കിൽ എല്ലാ ഹാർഡ് വർക്കിംഗ് ആളും സക്സസ്ഫുൾ ആയിരിക്കണം, അങ്ങനെ ആവാറില്ല. അപ്പം ഐ കെൻ കൺക്ലൂഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഊഹിക്കാം ഹാർഡ് വർക്ക് ചിലപ്പം ഒരു കമ്പോണന്റ് ആയിരിക്കും നമ്മുടെ ലൈഫിന്റെ അച്ചീവ്മെന്റിന് വേണ്ടി. ഹാർഡ് വർക്ക് മേ ബി വൺ ഓഫ് ദ കമ്പോണന്റ്സ് ഓഫ് ദ കോമൺ ഡിനോമിനേറ്റർ ഓഫ് സക്സസ്. അപ്പൊ ഞാൻ പഠിക്കാൻ തുടങ്ങി, ഞാൻ സ്റ്റഡി ചെയ്ത് പല ആൾക്കാരുടെ ലൈഫ് സ്റ്റഡി ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി സക്സസ് എവറിബഡി വാണ്ട്സ് ഇറ്റ്. എല്ലാവർക്കും വേണം ഈ സക്സസ്. എല്ലാവർക്കും ഉയരത്തിലെത്തണം, കാശ് വേണം, വണ്ടി വേണം, ബംഗ്ലോ വേണം, എല്ലാവർക്കും സക്സസ് വേണം. അപ്പൊ ദ സീക്രട്ട് ഓഫ് സക്സസ് ലൈസ് നോട്ട് ഇൻ വാട്ട് മെൻ ഡിഡ്, ആര് എന്ത് ചെയ്തു. ഇപ്പൊ ആൾക്കാർ പറയുന്നു മൂർത്തിസാറിനെ കാണണം, മൂർത്തിസാരെ പോലെ ആവണം, മൂർത്തിസാറിനെ ഒന്ന് നോക്കണോ, ഏതോ മൂർത്തിസാറെ പോലെ ആവണം, അതോ സുരേന്ദ്രൻ വത്സനെ പോലെ ആവണം, അയാളെ ഒന്ന് നോക്കി, അയാളെ നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. അയാളെ പോലെ ആവാം, താൻ ഈ സുനിൽ ഗവാസ്കറിനെ പോലെ ആവാം, താൻ വിരാട് കോഹ്ലിയെ പോലെ ആവാം, താൻ മോഹൻലാലിനെ പോലെ ആവാം, താൻ ആ സന്തോഷ് നായറിനെ പോലെ ആവാം. അങ്ങനെ നമ്മള് ആൾക്കാരുടെ അച്ചീവ്മെന്റ് മാത്രമാണ് നോക്കുന്നത്. ആൾക്കാരെ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, അവന്താ വണ്ടി മേടിച്ചു, അവന്താ കുണ്ടി മേടിച്ചു, അവൻ ഇത് മേടിച്ചു, അത് മേടിച്ചു, അപ്പൊ താനും അത് മേടിക്കണോ? അത് നമ്മൾ കാണുന്ന വാട്ട് മെൻ ഡിഡ് ആണ്. അവന്മാർ എന്തൊക്കെ നേടിയെടുത്തി, അയാൾ സഫയറായി, അയാൾ ഡയമണ്ടായി, അത് മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ബട്ട് ദ റിയൽ സീക്രട്ട് ഈസ് വാട്ട് മേഡ് മെൻ ഡു ഇറ്റ്. എന്ത് കാരണമാണ് അവന്മാർ സക്സസ്ഫുൾ ആയത്? എന്ത് കാരണം, എന്താണ് ഈ മെൻ ആൻഡ് വിമൻ, ഈ സക്സസ്ഫുൾ ആയ മെൻ ആൻഡ് വിമൻ, അവരെ സക്സസ് ആരാണ് ചെയ്യിപ്പിച്ചത്? എന്ത് കാരണമാണ് അവന്മാർക്ക് അവിടം വരെ എത്താൻ പറ്റിയത്? ഇന്ന് നിങ്ങൾ പറയുന്നു അവൻ 3 കോടിയുടെ വണ്ടി ഓടിക്കണം, താനും 3 കോടിയുടെ വണ്ടി മേടിക്കണോ? അങ്ങനെ പറഞ്ഞാൽ അവന് വണ്ടി മേടിക്കാൻ ഒക്കത്തില്ല. ആൻഡ് ദെയർഫോർ നമുക്കറിയേണ്ടത് ഇന്ന് ആര് എന്ത് ചെയ്തു അതല്ല, ആരെ കൊണ്ട് ആരെന്ത് ചെയ്യിപ്പിച്ചു, വാട്ട് മേഡ് മെൻ ഡു ഇറ്റ്, എന്ത് കാരണമാണ് ആൾക്കാർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് അത് ഞാൻ സ്റ്റഡി ചെയ്തപ്പോ എനിക്ക് ഒരേ ഒരു ഫോർമുല മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഈ 40 വർഷത്തെ എന്റെ ഒരു അനുഭവം വെച്ച്, ഒരു 38-40 വയസ്സ് ഇന്നും വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോ ദേർ ഇസ് ഓൺലി വൺ സീക്രട്ട് ഓഫ് സക്സസ്. സീക്രട്ട് ഓഫ് സക്സസ്, ഈ ആൾക്കാരുടെ എല്ലാവരുടെയും സീക്രട്ട് ഓഫ് സക്സസ് ഒരെണ്ണം മാത്രമാണ്. അപ്പൊ വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ് ആൻഡ് വാട്ട് ഈസ് ദ കോമൺ ഡിനോമിനേറ്റർ, ഈ വലിയ ആൾക്കാരുടെ കോമൺ ഡിനോമിനേറ്റർ ഓഫ് സക്സസ്, ഒരേ ഒരു കോമൺ ഡിനോമിനേറ്റർ ഓഫ് സക്സസ് എന്തുവാന്ന് ചോദിച്ചാൽ, ദ ഫോർമുല ഓഫ് സക്സസ് ഇസ് ദിസ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിക്ചർ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ സീക്രട്ട് ഓഫ് സക്സസ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് സക്സസ്ഫുൾ പീപ്പിൾ ഫോം ദ ഹാബിറ്റ് ഓഫ് ഡൂയിങ് തിങ്സ് ദാറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് ആവറേജ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് ടു ഡു. സക്സസ്ഫുൾ ആൾക്കാരും ആവറേജും ഫെയിലിയറും ആൾക്കാരുടെ നമ്മൾ ഡിഫറൻസ് വെച്ച് നോക്കുമ്പോ സക്സസ്ഫുൾ ആൾക്കാര് You know, they form the habit. Avaru swabhavangal form cheydu. Edu swabhavangal? Averageum failure aalkarku ishtavillatha karyangalana ivammaru cheyidathu. You know,
So the secret of success lies in the fact that successful people form the habit of doing things that average and failure people don't like to do. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. യുനോ, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്താൽ മാത്രമേ എനിക്ക് ലൈഫിൽ മുമ്പിലോട്ട് പോവാൻ ഒക്കത്തുള്ളൂ. അപ്പൊ സക്സസ്ഫുൾ ആൾക്കാരും അൺസക്സസ്ഫുളും ആവറേജ് ആൾക്കാരുടെ ഡിഫറൻസ് മാത്രം ഒരെണ്ണം മാത്രമാണ്. സക്സസ്ഫുൾ പീപ്പിൾ അവർക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ അവർ ഇട്ടെടുത്തു. എനിക്കും രാവിലെ എണീച്ച് രാവിലെ 5:30 ഓടാൻ പോവാൻ ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഓടി 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 ഇഷ്ടമില്ലാത്ത ഈ ഓടുന്ന സ്വഭാവം ഇട്ട് കഴിഞ്ഞു. എനിക്കും രാവിലെ എല്ലോ ദിവസം ഇരുന്ന് ഇനോ 2 മണിക്കൂർ വായിക്കാൻ ഇഷ്ടമല്ല. എന്നാലും ഞാൻ വായിച്ചു 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 വായിച്ച് വായിക്കുന്ന സ്വഭാവം ഇട്ട് കഴിഞ്ഞു. എനിക്കും വലിയ വലിയ ആൾക്കാരെ പോയി എല്ലാ ദിവസം ലിസ്റ്റ് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. എന്നാലും ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് 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 ഇഷ്ടമില്ലാത്ത ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. ദ സീക്രട്ട് ഓഫ് സക്സസ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് സക്സസ്ഫുൾ പീപ്പിൾ ഫോം ദ ഹാബിറ്റ് ഓഫ് ഡൂയിങ് തിങ്സ് ദാറ്റ് ഫെയിലിയർ ആൻഡ് ആവറേജ് ഡോണ്ട് ലൈക്ക് ടു ഡു. ആവറേജും ഫെയിലിയർ ആൾക്കാർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് സക്സസ്ഫുൾ ആൾക്കാർ സ്വഭാവങ്ങളായിട്ട് മാറി. എനിക്കും രാവിലെ എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമല്ല. എന്നാലും എല്ലാ ദിവസം രാവിലെ 5:30 എണീച്ച് ഓടാൻ പോയി കഴിഞ്ഞിട്ട് വന്ന് എക്സസൈസ് ചെയ്ത് എക്സസൈസ് ചെയ്ത് എക്സസൈസ് ചെയ്യാനുള്ള യുനോ ഹാബിറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞു. എനിക്കും യുനോ അൺനോൺ ആൾക്കാരെ കാണാൻ ഇഷ്ടമല്ല. നിങ്ങൾക്കും അൺനോൺ ആൾക്കാരെ കാണാൻ ഇഷ്ടമല്ല. എന്നാലും അൺനോൺ ആൾക്കാരെ കണ്ട് 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 സംസാരിച്ച് സംസാരിച്ച് കണ്ട് 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 സംസാരിച്ച് സംസാരിച്ച് കണ്ട് 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 സംസാരിച്ച് സംസാരിച്ച് കാണുകയും സംസാരിക്കുന്ന ഹാബിറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ എനിക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. നിങ്ങൾക്കും ഈ RCM അല്ലെങ്കിൽ ന്യൂട്രി ചാർജിന്റെ പ്രൊഡക്റ്റ് ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ചെയ്യാത്ത ആൾക്കാർ ഫെയിലിയർ ആണ്, അവർ ആവറേജ് ആണ്. മനസ്സിലായ ആൾക്കാർ മാത്രമാണ് അത് എല്ലാ ദിവസവും കൺസ്യൂം ചെയ്ത് 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 കൺസ്യൂം ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്തു. ആ കൺസംപ്ഷനിലാണ് വരുന്ന കോൺഫിഡൻസ്. ആ കൺസംപ്ഷൻ ചെയ്താൽ മാത്രമാണ് ആ വരുന്ന കോൺഫിഡൻസ്. അതിനു വേണ്ടിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. എത്രയും നമ്മൾ കൺസ്യൂം ചെയ്യും അത്രയും നമ്മുടെ കോൺഫിഡൻസ് മുകളിലോട്ട് പോകും. അത്രയും ആ ശബ്ദം ഉയരത്തിൽ വരും. അത്രയും നമ്മുടെ എൻതൂസിയാസം വരും. അത്രയും നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മൾ മറ്റേ ആളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മൈ ഡിയർ ഫ്രണ്ട്സ്. ആൻഡ് ദെയർഫോർ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കും രാവിലെ എണ്ണിക്കാൻ ഇഷ്ടമല്ല, എനിക്കും രാവിലെ എണ്ണിക്കാൻ ഇഷ്ടമല്ല. എന്നാലും എണ്ണിച്ച് 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 രാവിലെ 5:30 എണ്ണിക്കുന്ന ഞാൻ സ്വഭാവം ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് യോഗ ചെയ്യാൻ ഇഷ്ടമല്ല, എന്നാലും അത് ചെയ്ത് ചെയ്ത് യോഗയുടെ സ്വഭാവം ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനോ പ്രോസ്പെക്ടിങ് എല്ലാ ദിവസവും ഫോൺ ചെയ്യാൻ ഇഷ്ടമല്ല, എന്നാലും എല്ലാ ദിവസവും 20 ആൾക്കാരെ ഫോൺ ചെയ്ത് സ്വഭാവം ഇട്ട് കഴിഞ്ഞു. ഇതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്നാലും അത് ഇഷ്ടമല്ലാത്ത സ്വഭാവങ്ങൾ ഞാൻ ചെയ്തപ്പോ ഫോൺ ചെയ്ത് എല്ലാ ദിവസവും പ്രോസ്പെക്ടിങ് ചെയ്ത് എല്ലാ ദിവസവും ഫോൺ ചെയ്ത് എല്ലാ ദിവസവും ഒരു 10-15 ആൾക്കാരെ 1-to-1 കണ്ട് എല്ലാ ദിവസവും 1-to-many ആൾക്കാരെ കണ്ട് എല്ലാ ദിവസവും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് ഡെയിലി ഫോൺ ചെയ്ത് ഡെയിലി ഇൻവൈറ്റ് ചെയ്ത് ഡെയിലി പ്രോസ്പെക്ടിങ് ചെയ്ത് ഡെയിലി ക്ലോസിംഗ് ചെയ്ത് ഡെയിലി ക്ലോസിംഗ് ചെയ്ത് ഞാൻ എന്റെ ലൈഫിൽ വീട്ടിൽ പോയിട്ടില്ല ഒരു വാക്യൂം ക്ലീനർ വെക്കാതെ. എന്തിനു? ഞാൻ ഉറപ്പിച്ചായിരുന്നു ഒരെണ്ണം വിറ്റില്ലെങ്കിൽ വീട്ടിൽ പോകത്തില്ല. അങ്ങനെ എന്റെ ലൈഫിൽ ഒരു ദിവസം പോലും വിൽക്കാതെ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. 10th of April 1985 and 86 അന്ന് ഒരു ദിവസം മാത്രം രാത്രി 11 മണി വരെ ജോലി ചെയ്തിട്ടും ഒരു വാക്യൂം ക്ലീനർ വിൽക്കാൻ ഒത്തിട്ടില്ല. 12 മണിയായി വിൽക്കാൻ ഒത്തിട്ടില്ല. 12:30 ആയി. അപ്പം 12:30 അവിടെ ഗ്രാൻഡ് റോഡ് സ്റ്റേഷനിൽ നിൽക്കുമ്പോ അവിടെ ഒരു ലൈറ്റ് കാണും ഒരാളുടെ വീട്ടിൽ. രാത്രി 12:30 ഒരാളുടെ വീട്ടിൽ ലൈറ്റ് കാണും. അയാളുടെ വീട്ടിലോട്ട് കയറി ചെല്ലാം, ബെല്ലടിക്കും. ഗുഡ് ഈവനിങ് സാർ, മൈ നെയിം ഇസ് സന്തോഷ്. സ്മോൾ മെഷീൻ ദാറ്റ് കാൻ ക്ലീൻ എവറിഥിങ് അറ്റ് യുവർ ഹോം, റൈറ്റ് ഫ്രം ദ ഫ്ലോർ ടു യുവർ സീലിംഗ്. അയാൾ പറഞ്ഞു, ജെന്റിൽമാൻ, ഇറ്റ് ഈസ് മിഡ് നൈറ്റ്.
Kambaram, yes sir, can I come in? Ayala parna gali enakku manasillai. Ayala parnu, gentlemen, it is midnight. Ayala parnu, idu adhiraatri aayirikkana. Thaan endu vado ivide cheyyunna. Ayala parnu, gentlemen, it is midnight. Enakku kali manasillai. Ayala endu parnu. Annalum enakku manasillavan aagrahamillarunnu. Adukondu ayala parnu, gentlemen, it is midnight. I said, yes sir, can I come in? നമ്മുടെ ഉദ്ദേശം എന്താണ്? അയാളുടെ വീട്ടിൽ കയറുക, ഡെമോ കൊടുക്കുക, അയാളുടെ കാശ് പൊക്കുക. 12.5 തനിക്ക് എന്നെ കാണണോ വേണ്ട അതൊരു പ്രശ്നമല്ല. എനിക്ക് തനിക്ക് വിൽക്കണം, എനിക്ക് തന്നെ കാണണം. കണ്ടിട്ട് വിറ്റിട്ട് വീട്ടിൽ പോകത്തുള്ളെന്ന് അത് താൻമേടിക്കാതെ എനിക്ക് വീട്ടിൽ പോകാൻ ഒക്കത്തില്ല. വീട്ടിൽ പോകാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തനിക്ക് മേടിക്കണം, ഞാൻ തന്നെ വിറ്റിട്ട് പോകത്തുള്ളെന്ന് പറഞ്ഞ് അയാളോട് ഞാൻ പറയാം, സർ കൻ ഐ കം ഇൻ? ഹി സെഡ് ഇറ്റ് ഇസ് മിഡ്നൈറ്റ്. ഐ സെഡ് യെസ് സർ, ഐ അണ്ടർസ്റ്റാൻഡ്, കൻ ഐ കം ഇൻ? അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, വൈ ആർ യു വർക്കിംഗ് സോ ഹാർഡ്? എന്തിനാണോ താൻ ഇത്രയും ഇനം ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന? അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, സാറേ, ഞാൻ എന്റെ ലൈഫിൽ ഇനം ഒരു വലിയ ആളാവണം. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു വാക്യൂം ക്ലീനർ വെക്കാതെ ഞാൻ വീട്ടിൽ പോകത്തില്ല. സാറേ അകത്തോട്ട് വരട്ടെ? അയാൾ പറഞ്ഞു, പ്ലീസ് കം. അയാൾക്ക് ഒരു നല്ല ഡെമോ ഒക്കെ കൊടുത്തപ്പോ അയാൾ അങ്ങ് ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ അയാൾ പറഞ്ഞു, ഐ വിൽ ബൈ 5-4 വാക്യൂം ക്ലീനർ. അപ്പൊ ഇയാള് ബോംബെ മഹാബലേശ്വർ എന്ന് പറഞ്ഞ ഈ നമ്മുടെ ഈ ഹിൽ സ്റ്റേഷൻ ഉണ്ട് മഹാബലേശ്വർ, ഈ ബോംബെ മഹാബലേശ്വറിൽ അയാളുടെ ബസ്സാണ് നടക്കുന്നത്, നമ്മുടെ ലക്ഷറി ബസ്. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ലക്ഷറി ബസ്സുണ്ട്, അത് നോർമലി 10-11 മണിക്കാണ് രാത്രി മറീൻ ഡ്രൈവിൽ വരുന്നത്. എന്നാലും ഇന്ന് ഏതാണ്ട് ഒരു ആക്സൽ പ്രോബ്ലം കാരണം 4 ബസ്സും 1 മണിക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 12:30 രാത്രി എണീച്ച് കളക്ഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആ മറീൻ ഡ്രൈവിലോട്ട് പോവാണ്. താൻ എന്റെ കൂടെ വന്നാൽ ഞാൻ ആ വണ്ടിയിലോട്ട് തന്നെ കയറ്റിയാൽ എന്റെ വണ്ടിക്കകത്ത് തന്റെ ഈ വാക്യൂം ക്ലീനർ നടന്നാൽ ഞാൻ 4 പീസ് മേടിക്കാം. ഞാൻ പറഞ്ഞു, നമുക്ക് വീടൊന്നും ഇല്ലല്ലോ, എവിടെയാണ് വീട് അറിയത്തില്ലല്ലോ, ഒരെണ്ണം നിൽക്കാതെ വീട് എവിടെയാണെന്ന് അറിയത്തില്ല, ഒരെണ്ണം നിൽക്കാതെ വീട് എവിടെയാണെന്ന് അറിയത്തില്ല. വിറ്റുകഴിഞ്ഞാ വീട് എവിടെയാന്ന് അറിയാം, വിറ്റില്ലെങ്കിൽ വീട് എവിടെയാ, ഏത് സ്റ്റേഷനിലാണ്, തൃശ്ശൂരിലാണോ താമസിക്കുന്നത്, തിരുവനന്തപുരത്താണോ താമസിക്കുന്നത്, അതൊരു ഊഹമില്ല. അപ്പൊ വിൽക്കാതെ വീട്ടിൽ പോകത്തില്ല. അങ്ങനെ അയാളുടെ വണ്ടിയിൽ, അംബാസഡർ വണ്ടിയിൽ ഇരുന്ന് പോയി അവിടെ ഒരു ആ വണ്ടി രാത്രി 2 മണിയായി വന്നിട്ടില്ല, 3 മണിയായി വന്നിട്ട, 3:30 ആയപ്പോ 4 ബസ്സും വന്നു. അതിലോട്ട് ഞാൻ ചാടിക്കയറും, വാക്യൂം ക്ലീനർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ നോർമലി ഒരു വാക്യൂം ക്ലീനർ ബാറ്ററി വെച്ച് നോക്കുമ്പോ അത് നല്ല ശബ്ദം വെച്ചാണ് അത് സ്റ്റാർട്ട് ആണ്, ഊന്ന് പറഞ്ഞ ശബ്ദം ചെയ്യും. എന്നാൽ ഈ ഇനോ ഇത് ഞാൻ കയറ്റിയപ്പോ ആ ശബ്ദമേ വന്നില്ല, ആ ഡെമോ ഫെയിലായി. എന്തിനാ, ബാറ്ററി ഡൗൺ ആയിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് മേടിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഞാൻ മഹാലക്ഷ്മി സ്റ്റേഷനിൽ അയാൾ എന്നെ വിടുകയും ഞാൻ തിരിച്ചു വീട്ടിൽ വരാതെ അവിടെ തന്നെ രാത്രി ഇരുന്ന് രാവിലെ 5:30 എണീച്ച് നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ ടെറിട്ടറിയിൽ പോയി അവിടെ പോയി 12:30 ഉച്ചയ്ക്ക് മുമ്പിൽ 4 വാക്യൂം ക്ലീനർ വിറ്റ് ഓഫീസിൽ പോയി പേയ്മെന്റ് ഇട്ടിട്ട് പിന്നെയാണ് വീട്ടിൽ പോയത്. അപ്പൊ അങ്ങനെയായിരുന്നു, ഒരെണ്ണം വിറ്റില്ലെങ്കിൽ വീട്ടിൽ പോകത്തില്ല. അങ്ങനെ എല്ലാ ദിവസം ഒരെണ്ണം വിറ്റ് 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 എല്ലാ ദിവസം ഒരെണ്ണം വിറ്റ് വിൽക്കേണ്ട ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുത്തു. അതുപോലെ റീഡ് ചെയ്യാൻ എല്ലാ ദിവസം 2 മണിക്കൂർ റീഡ് ചെയ്യാനും ഇഷ്ടമല്ല, നിങ്ങൾക്കും റീഡ് ചെയ്യാനും ഇഷ്ടമല്ല, എന്നാലും റീഡ് ചെയ്ത് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് റീഡ് ചെയ്യാനുള്ള സ്വഭാവം കിട്ടും. ആൻഡ് ദെയർഫോർ മൈ ഡിയർ ഫ്രണ്ട്സ്, സക്സസ്ഫുൾ ആൾക്കാരും അൺസക്സസ്ഫുൾ ആൾക്കാരുടെ ഒരേ ഒരു ഫോർമുല, ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇഷ്ടമുള്ള എല്ലാം കിട്ടും. ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ഇഷ്ടമുള്ള എല്ലാം കിട്ടും. എല്ലാം കിട്ടണമെങ്കിൽ അതുപോലെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം. അപ്പം What are the things that failures and average people don't like to do? Appo nammala nammalode aarand okke choichu ee failure um average aalkarkum ishtamillatha karyangal edana. Hello my dear friends, ee ishtamillatha karyangal nammude successful aalkarkum ishtamalla, unsuccessful aalkarkum ishtamalla. Ishtamilla, you know, successful aalkarkum ee karyangal ishtamalla. Appo it is not that, you know, only unsuccessful aalkarku ishtamalla, success സക്സസ്ഫുൾ ആൾക്കാർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. യുനോ ദ തിങ്സ് ദാറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് ആവറേജ് ഡോണ്ട് ലൈക്ക് ടു ഡു ആർ ദ സെയിം തിങ്സ്. ഈ വായിക്കാൻ എനിക്കും ഇഷ്ടമില്ല, എനിക്കും ഫീൽഡിൽ പോകാൻ ഇഷ്ടമില്ല, എനിക്കും വലിയ ആൾക്കാരെ കാണാൻ ഇഷ്ടമില്ല, അവർക്കും ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമില്ല, ഈ ആവറേജ് ആൾക്കാർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. എന്നാലും രണ്ടുപേരും, അയാൾ ഇഷ്ടമില്ലാതെ കൊണ്ട് ചെയ്തില്ല, ഞാൻ ഇഷ്ടമില്ലാതെ കൊണ്ട് അത് ചെയ്തു, അയാൾ ഇഷ്ടമില്ലാതെ കൊണ്ട് അത് ചെയ്തില്ല, ഞാൻ ഇഷ്ടമുണ്ടാതെ അത് ഇഷ്ടമില്ലാതെ കൊണ്ട് ചെയ്തു, ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്, അയാൾ ഇഷ്ടമില്ലാത്ത ചെയ്യാതെ പോയി, അയാൾ ആവറേജ് ആയി പോയി, ഞാൻ സക്സസ്ഫുൾ ആയി.
സിമ്പിളാണ് ഫോർമുല. അപ്പോൾ സക്സസ് ദെയർഫോർ കംസ് ഓൺലി ടു ഫ്യൂ പീപ്പിൾ. എന്തിനാ ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒത്തിരി കുറവ് ആൾക്കാർ, 100-ൽ 3 ആൾക്കാർ മാത്രമാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. 97% ആൾക്കാർ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യത്തില്ല. അവന് വലിയ ആൾക്കാരെ പോയി കാണാൻ ഇഷ്ടമില്ല, അവൻ പോയി കാണത്തില്ല. ഈ സക്സസ്ഫുൾ ആൾക്കാർക്കും വലിയ ആൾക്കാരെ പോയി കാണാൻ ഇഷ്ടമില്ല, എന്നാലും അയാൾ പോയി കാണും. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് 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 ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വഭാവം നമ്മൾ ഇടുമ്പോഴാണ് നമ്മുടെ സക്സസിന്റെ ഫോർമുല സ്ട്രോങ് ആകുന്നത്. ദെയർഫോർ സക്സസ് കംസ് ഓൺലി ടു ഫ്യൂ മെൻ ആൻഡ് വിമെൻ. ഒത്തിരി കുറവ് ആൾക്കാർ മാത്രമാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. യുവർ ഫ്യൂച്ചർ ദെയർഫോർ മൈ ഡിയർ ഫ്രണ്ട്സ് ഈസ് യുവർ ഹാബിറ്റ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ സ്വഭാവങ്ങളാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്വഭാവങ്ങളാണ്. യുവർ ഫ്യൂച്ചർ ഈസ് യുവർ ഹാബിറ്റ്സ്. ആൻഡ് ഞാൻ 34 കൊല്ലം കൊണ്ട് ഡയറക്ട് സെയിൽസിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ദർ ഇസ് വൺ തിങ് ദാറ്റ് വി ഡോണ്ട് ലൈക്ക്. എല്ലാ ആൾക്കാർക്കും ഡയറക്ട് സെയിൽസിൽ, അത് ഇന്ത്യയിലാവാം, അത് ഫ്രാൻസിലാവാം, അത് UKയിലാവാം, അത് ജർമ്മനിയിലാവാം, അത് അമേരിക്കയിലാവാം, all the direct sales people ko oru karyam ishtamalla. All the direct sales people don't like one thing. What is that one thing? ee oru karyam ee ishtamillatha ethom valli ishtamillatha karyam edavana, you know, angane oru question ennodu choichu oral, ഏറ്റവും വലിയ ഇഷ്ടമില്ലാത്ത കാര്യം ഏതാണ്? ഈ ഇഷ്ടമില്ലായ്മ കാരണം തന്നെയാണ് നമ്മള് ഇപ്പൊ വാട്സാപ്പ് പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ലിസ്റ്റ് ഉണ്ടാക്കണം, ലിസ്റ്റ് ഉണ്ടാക്കണം, ലിസ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കത്തില്ല. എന്തിനാ? ഈ ഇഷ്ടമില്ലായ്മ കാരണം. ഏത് വൺ ഇഷ്ടമില്ലായ്മയാണ് അത് ഞാൻ ഇപ്പം പറയാൻ പോണ്. അപ്പൊ സുരേന്ദ്ര വത്സതാപ് പറഞ്ഞു നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കണം, നമ്മൾ എല്ലാ ദിവസവും ഫോൺ ചെയ്യണം, നമ്മൾ എല്ലാ ദിവസം പോയി ആൾക്കാരെ കാണണം, നമ്മൾ എല്ലാ ദിവസം ഇനോ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അൺനോൺ ആൾക്കാരും നോൺ ആൾക്കാരും പോയി കാണണം, അങ്ങനെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം, ഇനോ എക്സ്പെൻഷൻ അപ്രോച്ച് ചെയ്യണം, റെഫറൻസ് അപ്രോച്ച് ചെയ്യണം, അങ്ങനെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ വാട്സാപ്പ് പറഞ്ഞു. ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല മോനെ ദിനേശ, ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. നമ്മളോട് പറഞ്ഞു ടൈം നല്ല പോലെ യൂസ് ചെയ്യണം, എല്ലാ ദിവസം പ്രസന്റേഷൻ ചെയ്യണം, എല്ലാ ദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കണം, എല്ലാ ദിവസം റെഫറൻസ് മേടിക്കണം, എല്ലാ ദിവസം പ്രസന്റേഷൻ കൊടുക്കണം, എല്ലാ ദിവസം ക്ലോസ് ചെയ്യണം എന്ന് നമ്മളോട് എല്ലാരും പഠിപ്പിച്ചു തന്നാലും എല്ലാ ദിവസം പ്രോസ്പെക്ടിങ് ചെയ്യണം, കോളിംഗ് ചെയ്യണം, വർക്കിംഗ് ചെയ്യണം, സെല്ലിംഗ് ചെയ്യണം എന്ന് എല്ലാരും നമ്മളോട് ഈ ഉപദേശം തന്നു കഴിഞ്ഞിട്ടും നമ്മൾ എന്താണ് ചെയ്യാത്ത? അതിന്റെ പുറകിൽ ഒരു സീക്രട്ട് ഉണ്ട് മോനെ, അതിന്റെ പുറത്ത് ഒരു സീക്രട്ട് ഉണ്ട്. നമുക്ക് ഒരു കാര്യം ഇഷ്ടമല്ല. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് വൺ ഡിസ്ലൈക്ക്? വാട്ട് ഈസ് ദാറ്റ് വൺ ഡിസ്ലൈക്ക്? അത് കാരണം മാത്രമാണ് നമ്മൾ ഈ ഇറങ്ങാത്തതും ജോലി ചെയ്യാത്തതും. എന്തിന്? ലൈഫിൽ ദർ ഇസ് ഓൺലി വൺ ഡിസ്ലൈക്ക് ഫോർ വിച്ച് യു ആർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൈം നല്ല പോലെ യൂസ് ചെയ്യാത്തത്, അതുപോലെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിക്കാത്തത്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാത്തത്, നമ്മളെ ഡെവലപ്പ് ചെയ്യാത്തത്. നമ്മൾ എന്താണ് അത്? ഏറ്റവും വലിയ ഡിസ്ലൈക്ക് എന്താണ്? ദർ ഇസ് ഓൺലി വൺ ഡിസ്ലൈക്ക് ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദിസ് അബൌട്ട് 35 years ago. വാട്ട് ഇസ് ദാറ്റ് വൺ ഡിസ്ലൈക്ക്? ആൻഡ് ദ വൺ ഡിസ്ലൈക്ക് ഈസ് യു ഹാവ് ടു കോൾ ഓൺ പീപ്പിൾ ഹു ഡോണ്ട് വോണ്ട് ടു സീ യു and talk to them about something they don't want to talk about. The biggest dislike, ഏറ്റവും വലിയ ഇഷ്ടക്കേട് നമുക്ക് എന്താണ്? ജീവിതത്തിൽ നമുക്ക് ആരെയാണ് ഫോൺ ചെയ്ത് വിളിക്കേണ്ടത്? നമ്മളെ കാണാൻ ഇഷ്ടമില്ലാത്ത ആളെയാണ് നമ്മൾ വിളിക്കേണ്ടത്. പിന്നെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമുക്ക് അയാളോട് സംസാരിക്കേണ്ടത്. അപ്പൊ ഇനോ നമുക്ക് എല്ലാ ദിവസം നമുക്ക് ഈ ഏറ്റവും വലിയ ഇഷ്ടക്കേട് എന്താണ്? വി ഹാവ് ടു കോൾ ഓൺ പീപ്പിൾ ഹു ഡോണ്ട് വോണ്ട് ടു സീ അസ്. നമുക്ക് എല്ലാ ദിവസവും ആരെയാണ് വിളിക്കേണ്ടത്? നമ്മളെ കാണാതിരിക്കാനുള്ള ആഗ്രഹമുള്ള ആളെയാണ് നമ്മൾ വിളിക്കേണ്ടത്. പിന്നെ അയാളെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്തുമാണ് അയാളോട് സംസാരിക്കേണ്ടത്? അയാൾ നമുക്ക് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ആൾക്ക് അയാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ട, അയാൾക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി വേണ്ട, അയാൾക്ക് നമ്മളെ കാണാൻ ആഗ്രഹമില്ല, അയാൾ നമ്മളെ നോക്കിയിരിപ്പില്ലായിരുന്നു, അയാൾ അയാളുടെ ഒരു വേൾഡിനാണ്. ത്രൂ ഔട്ട് ലൈഫ് നമുക്ക് നമ്മുടെ ലൈഫിനെ സക്സസ്ഫുൾ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കോൾ ഓൺ പീപ്പിൾ ഹു ഡോണ്ട് വോണ്ട് ടു സീ അസ് ആൻഡ് ടോക്ക് ടു ദം അബൌട്ട് സംതിങ് ദേ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട്. ജീവിതം ഫുൾ ജീവിതം നമുക്ക് ആരെയാണ് വിളിക്കേണ്ടത്? നമ്മളെ
നമ്മൾ യു ഹാവ് ടു കോൾ ആരെയാണ് കോൾ ചെയ്യേണ്ടത്? നമ്മളെ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എല്ലാ ദിവസവും വിളിക്കേണ്ടത്. പിന്നെ അവരോട് പോയി എന്ത് സംസാരിക്കണം? നമ്മൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ അയാളോട് സംസാരിക്കാൻ പോകുന്നത്. സോ ദെയർഫോർ വി ഡോണ്ട് ലൈക്ക് ടു കോൾ ഓൺ പീപ്പിൾ ഹു ഡോണ്ട് വോണ്ട് ടു സീ അസ് ആൻഡ് ടോക്ക് ടു ദം അബൌട്ട് സംതിങ് ദേ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട്. ഇന്ന് വരെ നിങ്ങൾ പോയപ്പോ നിങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്തപ്പോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, എടോ രഞ്ജിത്ത് തന്നെ കാണാൻ വേണ്ടി എത്ര നാള് കൊണ്ട് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു, ഈ ആർ സി എമ്മിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ എത്ര നാള് കൊണ്ട് ഇരിക്കുവായിരുന്നു, ഈ ആർ സി എം എനിക്ക് ജോയിൻ ചെയ്യണം, എനിക്ക് അതിൽ ഡയമണ്ട് ആവണം, എനിക്ക് ഉയരത്തിൽ എത്തണം, തന്നെ വേണ്ടി തന്റെ ഫോണിന് വേണ്ടി ഞാൻ എത്രയോ 8-10 കൊല്ലം കൊണ്ട് ഇരിക്കുവായിരുന്നു. പ്ലീസ് കം. ആ എല്ലാരും വരൂ, എന്നെ ഒന്ന് ആർ സി എമ്മിലോട്ട് ജോയിൻ ചെയ്ത് എന്നെ ഒന്ന് പഠിപ്പിച്ചെടുക്ക, എനിക്ക് ജോലി ചെയ്യണം, നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു കോന്തം പോലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? അപ്പൊ നിങ്ങള് കാണാൻ പോകുന്ന ആള് നിങ്ങളെ കാണാൻ വേണ്ടി ഇഷ്ടമില്ലാതെ ഇരിക്കുന്ന ആളാണ്. അയാളോട് പോയി നമുക്ക് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ഇത് ചെയ്ത് ഇതിന്റെ ഒരു ഹാബിറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ലൈഫിൽ ഒരു ഉയരത്തിൽ എത്താൻ പോകുന്നത്. സോ ദെയർഫോർ നമ്മുടെ ജീവിതകാലം മുമ്പിൽ വി ഹാവ് ടു കോൾ ഓൺ പീപ്പിൾ. ഏതാൾക്കാരെയാണ് വിളിക്കുന്നത്? അവർക്ക് നമ്മളെ, ദോസ് ഹു ഡോണ്ട് വോണ്ട് ടു സീ അസ്, നമ്മളെ കാണാതിരിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ അവരോട് നമ്മൾ എന്തുകൊണ്ട് ടോക്ക് ചെയ്യുന്ന? വി ഹാവ് ടു ടോക്ക് ടു ദം സംതിങ് ദേ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട്. അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹമില്ല, എന്നാലും എനിക്ക് തന്റെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ തന്റെ വീട്ടിൽ വരും, തനിക്ക് ഇഷ്ടമുണ്ടെങ്കിലോ ഇഷ്ടമില്ലെങ്കിലോ തന്റെ വീട്ടിൽ വന്ന് തന്നെ ഞാൻ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിൽ കൊണ്ടുപോയി, തന്നെ ഞാൻ ട്രെയിനിൽ നിന്ന് പ്ലെയിനിലോട്ട് കൊണ്ടുപോയി, തന്നെ ഞാൻ ഒരു ചെറിയ സൈക്കിളിൽ നിന്ന് ഞാൻ വലിയൊരു മെർസഡീസിൽ കൊണ്ടുപോകും, തനിക്ക് ഇഷ്ടമില്ല എന്ന് നിനക്കറിയാം, എന്നാലും അത് ചെയ്തിട്ടേ ഞാൻ അടങ്ങൂ മോനെ. അപ്പൊ തനിക്ക് ഇഷ്ടമാണോ അല്ലേ അതൊരു പ്രശ്നമേ അല്ല. തന്നെ കണ്ടിട്ട് തന്നെ അടുത്ത ലെവലിൽ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് തന്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന മിഷനിലാണ്. തന്നെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ താൻ ആ മെർസഡീസിൽ എത്തിക്കഴിഞ്ഞിട്ട് തനിക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവത്തുള്ളെന്ന് എനിക്ക് ഇന്നും അറിയാം. അപ്പൊ ഇന്ന് ഞാൻ കാണാൻ വരുമ്പോ താൻ നോ എന്ന് പറയും, എന്നാലും തന്നെ താൻ നോ എന്ന് പറഞ്ഞാലും തന്നെ ഞാൻ യെസ് ചെയ്യിപ്പിച്ച് തന്നെ കണ്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് തന്നെ അതൊക്കെ ബോധ്യപ്പെടുത്ത് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ച് തന്നെ കൺസ്യൂം ചെയ്യിപ്പിച്ച് തന്റെ ചട്ടിക്കകത്ത് ബോംബെച്ച് തന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് ജോലികൾ ചെയ്യിപ്പിച്ച് തന്നെ ഉയരത്തിൽ എത്തിയിട്ട് അടങ്ങു ഈ മോനെ സന്തോഷ് നായർ. ആർ യു ക്ലിയർ മൈ ഡിയർ ഫ്രണ്ട്സ്? അപ്പൊ തനിക്ക് ഇഷ്ടമാണോ അല്ലേ അതൊരു പ്രശ്നമേ അല്ല. തന്നെ കണ്ടിട്ട് തന്നോട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് തന്നെ അടുത്ത ലെവലിൽ കൊണ്ടുപോകുന്ന ഇനോ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ തനിക്ക് എന്റെ വാക്യൂം ക്ലീനർ വേണോ വേണ്ടേ അതൊരു പ്രശ്നമല്ല, എനിക്ക് വിൽക്കണം. തനിക്ക് എന്റെ അക്വഗാർഡ് വേണോ വേണ്ടേ അതൊരു പ്രശ്നമേ അല്ല. തന്നെ കൊണ്ട് അക്വഗാർഡിനെ പറ്റി സംസാരിച്ച് ബോധ്യപ്പെടുത്തി തന്നെ അതിനകത്തോട്ട് കയറ്റി തന്നെ അടുത്ത ലെവലിൽ കൊണ്ടുപോയി തന്നെ റൂബി എന്ന് സ്റ്റാർ റൂബി ആക്കി സഫയർ ആക്കി സ്റ്റാർ സഫയർ ആക്കി തന്നെ ഡയമണ്ട് ആക്കി തന്നെ സ്റ്റാർ ഡയമണ്ട് ആക്കിയിട്ട് ഈ നായർ അടങ്ങൂ. അതിന്റെ ഒരു സ്വഭാവം ഇതൊരു സ്വഭാവമായിട്ട് മാറി. എന്നോട് നോ പറയുന്ന ആൾക്കാരെ പോയി പോയി കണ്ട് അവന്റെ ചട്ടിക്കകത്ത് ബൊംബെച്ച് അവനെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്ത് അവനെ അടുത്ത കളിയിലോട്ട് കൊണ്ടുപോകാതെ ഞാൻ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് തന്റെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, മിണ്ടാതെ എന്റെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യണം. വെറുതെ ആവശ്യമില്ലാത്ത ഡയലോഗ് ഒക്കെ അടിച്ചാൽ അതിനെക്കാട്ടിലും സുന്ദരമായിട്ടുള്ള മണിമണി പോലെ ഡയലോഗ് അടിച്ച് തന്നെ തന്റെ ഡയലോഗിൽ തന്നെ ഡിഫീറ്റ് ചെയ്ത് തന്റെ പുറത്ത് ഞാൻ വിജയം പ്രാപ്തി ചെയ്ത് തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എന്തിനാണ്
പ്രോസ്പെക്ടിങ് ചെയ്യാത്ത ബിക്കോസ് വി ഹാവ് ടു മീറ്റ് പീപ്പിൾ ഹും വി ഡോണ്ട് വോണ്ട് ഹു ഡോണ്ട് ലൈക്ക് ടു മീറ്റ് അസ് ഹു ഡോണ്ട് വോണ്ട് ടു മീറ്റ് അസ് ആൻഡ് ടോക്ക് ടു ദം അബൌട്ട് സംതിങ്. അപ്പൊ നമ്മൾ എന്തിനാ? അപ്പൊ ഈ മൂർത്തി സാർ എല്ലാ ദിവസം പറയും എടോ പ്രോസ്പെക്ട് ഉണ്ടാക്കണോ, ലിസ്റ്റ് ഉണ്ടാക്കണോ, ലിസ്റ്റ് ഉണ്ടാക്കണോ, ലിസ്റ്റ് ഉണ്ടാക്കണം. ഈ ലിസ്റ്റ് ആരുടെ ഉണ്ടാക്കണ്ട? നമ്മളെ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണ് ലിസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പോയി പറയേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാണോ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, അതല്ലേ നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ഇത്? എന്തിനായി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്? എന്തിനായി പ്രോസ്പെക്ടിങ് ചെയ്യുന്നത്? എന്തിനായി ഈ സെയിൽസ് ടോക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? ഈ ഡെവലപ്പ് ചെയ്ത് പ്രോസ്പെക്ടിങ് ചെയ്താലും പോയി കാണുന്ന ആരാണ്? പോയി കാണുന്ന ആരെയാണ്? പോയി കാണുന്ന ആള് നമ്മളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളല്ല. നമ്മൾ പറയുന്ന ആൾക്കാർ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുത്താൻ അയാൾ ഇൻട്രസ്റ്റ് ഇല്ല. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് മൈ ഡിയർ ഫ്രണ്ട്സ്, ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്. അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കും, വൈ ഡു സക്സസ്ഫുൾ പീപ്പിൾ ഡെവലപ്പ് ദോസ് ഹാബിറ്റ്സ് ദാറ്റ് ദേ ഡിസ്ലൈക് ദംസെൽവ്സ്? അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എല്ലാ ടൈം ചെയ്തത്. മൂർത്തി സാബ് എല്ലാ ടൈം ചെയ്ത കാര്യങ്ങൾ ഗോപകുമാർ സാബ് ആണോ, അതോ ബിരിൻ സർവട്ടി ആണോ, അതോ നമ്മുടെ ചെയർമാൻ ആണോ, ആരായാലും ഇനോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നേടി എല്ലാ ടൈം ചെയ്തു. എന്തിനാ നമ്മളത് ചെയ്തു? വാട്ട് ഈസ് ദ റീസൺ? വൈ ഡു സക്സസ്ഫുൾ പീപ്പിൾ ഡെവലപ്പ് ദോസ് ഹാബിറ്റ്സ് ദാറ്റ് ദേ ഡിസ്ലൈക് ദംസെൽവ്സ്? ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വൈ ഡു സക്സസ്ഫുൾ പീപ്പിൾ? എന്തിനാണ് സക്സസ്ഫുൾ പീപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹാബിറ്റ്സ്? അവർക്ക് ഇഷ്ടമില്ലാത്ത ഹാബിറ്റ്സ് എന്താണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? വൈ? Because by doing the things that you don't like, you can accomplish the things you want in life. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തുവായിരുന്നു? രാവിലെ എണീക്കുക, നടക്കാൻ പോവുക, ഓടാൻ പോവുക, പഠിക്കുക, കോള് ചെയ്യുക, ഫോൺ ചെയ്യുക, മീറ്റിംഗ് ചെയ്യുക, ഇതൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. എന്തിനു നമ്മൾ ചെയ്തു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ? എന്തിന് എപ്പോഒക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അപ്പോഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടും? ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊരു വീട് വേണം, എനിക്ക് എന്റെ വലിയ എന്റെ എൽഡർ സിസ്റ്ററുടെ കല്യാണം നടക്കണം, എന്റെ യങ്ങർ സിസ്റ്ററിന്റെ കല്യാണം നടത്തണം, എനിക്കൊരു വലിയ വീട് വേണം, എനിക്കൊരു വലിയ വണ്ടി വേണം, എനിക്ക് എന്റെ പിള്ളേരെ അമേരിക്കയിൽ അയക്കണം പഠിക്കാൻ വേണ്ടി, ഇതൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എവറി ടൈം നമ്മൾ ചെയ്യുമ്പോ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങും. ആൻഡ് ദെയർഫോർ വാട്ട് മേക്സ് ദം ഡെവലപ്പ് സക്സസ്ഫുൾ ഹാബിറ്റ്സ്? ഈ ഉള്ള എല്ലാ ആൾക്കാരിലും വാട്ട് മേക്സ് ദം ഡെവലപ്പ് സക്സസ്ഫുൾ ഹാബിറ്റ്സ്? ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഞാൻ എന്റെ ലൈഫിൽ ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു, അതിന്റെ സ്വഭാവമായിട്ട് മാറി. എന്തിനാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈ ആൾക്കാർ ചെയ്യുന്നത്? ഈ സക്സസ്ഫുൾ ആൾക്കാർ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ബിക്കോസ് ദേ ഹാവ് എ ക്ലിയർ പർപ്പസ്. They have a clear purpose, goal, lakshyamundu. Njan parnille, njan oro vandide, njan aadyathe vandi medikkumba adutha moonu vandide day kit vendu. Njan aadyathe one bedroom hall kitchen medikkumba adutha two bedroom hall kitchen de date, adutha four bedroom hall kitchen de day kit vendu. ഇന്ന് 400 രൂപയുടെ പെണ്ണ് മേടിക്കാൻ ദിവസമാണെങ്കിൽ അടുത്ത 4000 രൂപയുടെ പെണ്ണും 40000 രൂപയുടെ പെണ്ണിന്റെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു. ഇന്ന് ഞാൻ എംബ്രോയിഡ് ആവുകയാണെങ്കിൽ ഞാൻ ഇന്നോ സ്റ്റാർ എംബ്രോയിഡ് ആവാൻ പോകുന്ന ഡേറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇന്ന് ഞാൻ റൂബി ആണെങ്കിൽ സ്റ്റാർ റൂബിയുടെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു. സ്റ്റാർ സഫാരിയുടെ ഞാൻ സഫാരിയുടെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു. സ്റ്റാർ സഫാരിയുടെ ഡേറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഡയമണ്ടിന്റെ ഡേറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഐ ആം വെരി ക്ലിയർ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ ബുക്ക് അല്ലെങ്കിൽ പർപ്പസ് ബുക്ക് വേണം. ആ പർപ്പസ് ബുക്കിലാണ് ഡേറ്റ് ഒക്കെ ഇടേണ്ടത്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി വിത്ത് ദ ഡേറ്റ്, ഇറ്റ് ഹാസ് ടു ബി വിത്ത് ദ ടൈം. That I am going to buy a 4-bedroom hall kitchen in Trivandrum, in this colony, on the 13th of December at 2:30 in the afternoon. 13th December, 2:30, ഞാൻ 4-bedroom hall kitchen തിരുവനന്തപുരത്ത് ഞാൻ ഈ കോംപ്ലക്സിൽ മേടിക്കാൻ പോകുന്ന, അങ്ങനെ ഈ ഡേറ്റ് വരെ എന്റെ ഹെൽത്തിനെ, എന്റെ ഡയബറ്റീസിനെ ഞാൻ സീറോ ചെയ്യും. ഈ ഡേറ്റ് വരെ ഐ വിൽ ബി ദ പേഴ്സൺ
who will buy the Mercedes car. ഈ ഡേറ്റിൽ ആയിരിക്കും ഞാൻ മെർസിഡീസ് എസ് ക്ലാസ് മേടിക്കുന്ന, ഈ ഡേറ്റിൽ ആയിരിക്കും ഞാൻ മെർസിഡീസ് മേ ബാക്ക് മേടിക്കുന്ന, ഈ ഡേറ്റിൽ ആയിരിക്കും ഞാൻ റോൾസ് റോയ്സ് മേടിക്കാൻ പോകുന്നത്, ഈ ഡേറ്റിൽ ആയിരിക്കും ഞാനും എന്റെ ഭാര്യയും അമേരിക്കയിൽ ഒരു ട്രിപ്പിന് വേണ്ടി പോകുന്നത്, ഈ ഡേറ്റിൽ ആയിരിക്കും ഞാൻ എന്റെ പിള്ളേരുടെ കല്യാണം നടത്താൻ പോകുന്നത്, അതിനു വേണ്ടിയുള്ള ഈ അമൗണ്ട് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഡേറ്റും ടൈമും സമയവും അമൗണ്ടും എല്ലാം ഫിക്സ് ചെയ്ത് എന്തിനെ എല്ലാ ദിവസവും രാവിലെ താൻ മാർക്കറ്റിൽ ആർ സി എമ്മിന്റെ പ്രൊഡക്ട് വിൽക്കാനോ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാക്കാനുള്ള അല്ല പോകുന്ന, നിങ്ങളുടെ മാർക്കറ്റിൽ പോകുന്ന നിങ്ങളുടെ പർപ്പസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ മാർക്കറ്റിൽ പോകുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ ഉണ്ടാക്കാൻ വേണ്ടി അല്ല, നിങ്ങൾ മാർക്കറ്റിൽ പോകുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ ഉണ്ടാക്കാൻ അല്ല, നിങ്ങൾ മാർക്കറ്റിൽ പോകുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി അല്ല, നിങ്ങൾ മീറ്റിംഗ് നടക്കാൻ വേണ്ടി അല്ല മാർക്കറ്റിൽ പോകുന്ന, നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ആ വണ്ടി മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ പോകുന്ന ആ ഭാര്യയുടെ കൂടെയുള്ള അമേരിക്ക ട്രിപ്പിന് വേണ്ടിയാണ്, അതിന് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ എൽഡർ സിസ്റ്ററുടെ കല്യാണം നടത്താൻ വേണ്ടി ഉള്ള 20 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് മാർക്കറ്റിൽ പോകുന്നത്. അതാണ് നിങ്ങളുടെ പർപ്പസ്. പർപ്പസ് ആണ് നിങ്ങളെ കൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. പർപ്പസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുകയാണെങ്കിൽ ഒരു തംസപ്പോ എന്തെങ്കിലും ഒക്കെ കാണിച്ചാൽ ഐ വിൽ ബി ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കാം, എന്റെ മലയാളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അറിയത്തില്ല ഇത്രയൊക്കെ മലയാളം പറയാനൊക്കത്തുള്ളെന്നാണ് ഞാൻ ഇപ്പം പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് സക്സസ്ഫുൾ ആൾക്കാർ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഇടുന്നത്? എന്തിനാ എപ്പോഴൊക്കെ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്താൽ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും? ഇഷ്ടമുള്ള കാര്യത്തിന്റെ ഡേറ്റും ടൈമും അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് കളിക്കാൻ തുടങ്ങും. ഈ ഡേറ്റ് ഇല്ലാത്ത ആളും ഈ പർപ്പസ് ഇല്ലാത്ത ആളും രാവിലെ എന്നിച്ച് വിചാരിക്കും, ഞാൻ എന്തിനാണോ ഈ ഇഷ്ടമില്ലാത്ത നമ്മളെ, അതുകൊണ്ടാണ് ഈ പർപ്പസിന് വേണ്ടിയാണ്, അടുത്ത റോൾസ് റോയ്സിന് വേണ്ടിയാണ് ഇഷ്ടമില്ലാത്ത എല്ലാ ആൾക്കാരെ പോയി കാണുക, ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ സംസാരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? എന്റെ പർപ്പസ്. ആ പർപ്പസ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ എല്ലാ ദിവസം രാവിലെ ഒരു ഉത്സാഹം വെച്ച് നമ്മൾ ഇറങ്ങത്തുള്ളു. ആ പർപ്പസ് ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. And that is why, what is your purpose in life? നിങ്ങളുടെ ലൈഫിലെ പർപ്പസ് എന്തുവാണ്? And that is what is very, very important. ആ പർപ്പസ് എഴുതി വെച്ചിട്ടുണ്ടോ? അതിൽ ഡേറ്റ് ഉണ്ടോ? അതിൽ ടൈം ഉണ്ടോ? ആ ഡേറ്റും ടൈമും കണ്ടിന്യൂസ് ആണോ? ഓരോ പർപ്പസിന്റെ കണ്ടിന്യൂസ്, ബിക്കോസ് പർപ്പസ് മസ്റ്റ് ബി ബിഗ് ലാർജ് കണ്ടിന്യൂസ്. അത് ഒന്ന് കഴിഞ്ഞിട്ട് ഇന്നും നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും അടുത്ത 20 കൊല്ലത്തെ ഓരോ പർപ്പസും എഴുതി വെച്ചിട്ട് അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ ദിവസം മാർക്കറ്റിൽ ഇറങ്ങുന്നത്. So what is your purpose in life? What is your purpose in life today? എന്തിനാണോ താൻ മാർക്കറ്റിൽ പോകുന്നത്? എന്ത് നേടിയെടുക്കാനാണ് മാർക്കറ്റിൽ പോകുന്നത്? എന്റെ റോൾസ് റോയ്സ് മേടിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പോയി അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് എന്തിന്? എന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. And therefore, ചില ആൾക്കാർ പറയും, എന്റെ കയ്യിൽ ഒരു ഫാമിലി ഉണ്ടല്ലോ, പിന്നെ പർപ്പസ് വലിയ ആയിരിക്കണം, വെറുതെ ഒരു മാസത്തിൽ സപ്പോസ് ഒരു ടീച്ചറാണ്, നിങ്ങൾ ഒരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30,000 അല്ലെങ്കിൽ 40,000 രൂപ ഇൻകം ആണെങ്കിൽ വെറുതെ അതിനെ ഒരു കൂട്ടി അതിനെ ഒരു 5,000 രൂപയോ ഒരു 10,000 rupees എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് സക്സസ് കിട്ടത്തില്ല. ഒരു ടീച്ചർ 40,000 രൂപ ഉണ്ടാക്കുവാണെങ്കിൽ 400,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി ടീച്ചർ ആർ സി എമ്മിൽ വന്നാൽ മാത്രമേ ടീച്ചറിന് സക്സസ്ഫുൾ കിട്ടത്തുള്ളൂ. എന്തിന്? പർപ്പസ് വലിയ ആയിരിക്കണം. ആ 40,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ദിവസം രാവിലെ പോയി ഹിസ്റ്ററി പഠിപ്പിച്ചാൽ മതി, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പിള്ളേരെ നമുക്ക് ഹിസ്റ്ററി പഠിപ്പിച്ചാൽ മതി, അതിലൊന്നും പുതിയ ചെയ്യേണ്ട ആവശ്യമില്ല, അതിലൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ ഒരു പ്രോസ്പെക്റ്റും ഇല്ല, അറിയാൻ എല്ലാം പിള്ളേരെല്ലാരും നമ്മളെ അറിയും, നമ്മൾ പറയുന്ന എല്ലാം അംഗീകരിക്കും. അപ്പം നമുക്കൊരു ചാലഞ്ച് ഒന്നുമില്ല.
എന്നാലും 40,000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ കാണുന്ന ആൾക്കാർ ആരാണ്? നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ 40,000 രൂപ കിട്ടും. 400,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വരുന്നത് RCMൽ. ആ 400,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ടീച്ചറിന് ഇന്ന് കഴിഞ്ഞ പിന്നെ ആ ടീച്ചറുടെ കയ്യിൽ ഒരു വലിയ പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസിന് വേണ്ടി ടീച്ചർ നമ്മളെ കാണാതിരിക്കാനുള്ള ആൾക്കാരെ പോയി കണ്ട് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രമേ ടീച്ചറിന് ആ 40,000 രൂപയിൽ നിന്ന് 400,000 രൂപയിലോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ചില ആൾക്കാർ എന്നോട് പറയും, സാറേ ഐ ഹാവ് എ ഫാമിലി ടു സപ്പോർട്ട്, എന്റെ കയ്യിൽ ഒരു ഭാര്യയുണ്ട്, എന്നാ രണ്ട് പിള്ളേരുണ്ട്, എന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, എന്നാ ഇതാണ് എന്റെ പർപ്പസ്, ഐ ഹാവ് എ ഫാമിലി ടു സപ്പോർട്ട്, എന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, ഐ ഹാവ് എ ലിവിംഗ് ഫോർ ദ ഫാമിലി, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഇതൊരു പർപ്പസ് അല്ലേ എന്ന് എന്നോട് ചോദിച്ചാൽ ഇതൊരു പർപ്പസ് അല്ല. എന്റെ ഒരു ഫാമിലി ഉണ്ട്, ഒരു 10,000-15,000 എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ RCM ജോയിൻ ചെയ്യുന്നത്. ഇതൊരു പർപ്പസ് ആണോ? അല്ല, ഇതൊരു പർപ്പസ് അല്ല. എന്തിനാ? നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, യുനോ, ഇതൊരു പർപ്പസ് അല്ല. ഇറ്റ് ഈസ് ഈസി ടു അഡ്ജസ്റ്റ് ടു ദ ഹാർഡ്ഷിപ്സ് ഓഫ് എ പൂവർ ലിവിംഗ്, ദെൻ ഇറ്റ് ഈസ് ടു അഡ്ജസ്റ്റ് ആർസെൽസ് ടു ദ ഹാർഡ്ഷിപ്പ് ഓഫ് മേക്കിംഗ് എ ബെറ്റർ വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായി കഴിഞ്ഞു. നമ്മളെല്ലാത്തിലും ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായി കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യുനോ, സപ്പോസ് സുരേന്ദ്ര വത്സ് എന്ന് പറഞ്ഞ ഒരു 23 വയസ്സിന്റെ ഒരു ചെറുക്കനെ നമ്മൾ പിടിച്ച് RCMൽ കൊണ്ടുവരുന്നു. അപ്പൊ ഈ 23 വയസ്സിന്റെ ചെറുക്കൻ യുനോ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇവനെ നമ്മൾ RCMൽ ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോ ആ തിരുവനന്തപുരത്തെ ഗലിയിലകത്ത് ഈ RCMനെ ഇവനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അവൻ ചെറിയ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി അവൻ ഒരു ബൈക്ക് മേടിക്കുന്നു, ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ മേടിക്കുന്നു. ആ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൽ അവൻ കയറി ഓടി ഓടി നടക്കുന്നു. അപ്പൊ ഇവന്റെ അച്ഛൻ, അപ്പൊ ഒരു 1.5 കൊല്ലം കഴിയുമ്പോ ഇവൻ കുറച്ചൊക്കെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവന്റെ അച്ഛൻ ഇവനെ പിടിച്ചു പറഞ്ഞു, ഇടോ കല്യാണമൊക്കെ കഴിക്കണ്ടേ. അപ്പം ഒരു ഒരു പെണ്ണെ പിടിച്ച് ഇവന്റെ കല്യാണമൊക്കെ നടത്തി. സപ്പോസ് ആ പെണ്ണിന്റെ പേര് സുരേഖ എന്ന് വിചാരിച്ചോ, ആ സുരേഖയുടെ കൂടെ കല്യാണം കഴിച്ചു. ഇവൻ ആ ഹീറോ ഹോണ്ട ബൈക്കിൽ തിരുവനന്തപുരത്ത് ഗല്ലിയിലോട്ട് എല്ലാ ദിവസവും അവളെയും കൊണ്ട് പുറകിൽ ഇരുന്ന് നടത്താൻ കൊണ്ടുപോകും. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഇവന്റെ വെയിറ്റും കൂടി അവളും കൂടി, അവർക്ക് ഇനോ ഇവർക്കൊരു കൊച്ചൊക്കെ ആയി. അപ്പൊ കൊച്ചായപ്പോ അവർക്ക് അപ്പുറത്തേക്ക് അവള് നല്ല തടിയൊക്കെ വെച്ച്, അപ്പൊ ഇവനെന്തോ പറയുന്ന, താനൊരു കാര്യം ചെയ്യ, ഇവൻ ഭാര്യയോട് പറയുന്നത് താൻ അങ്ങോട്ട് പുറകിലോട്ട് നീക്കിയിരിക്കുക, താൻ അങ്ങോട്ട് പുറകിലോട്ട് നീക്കുക എന്ന്. ഭയങ്കര അവരുടെ കുണ്ടിയൊക്കെ വലിയ ബിഗ് ആയിരിക്കുക. അപ്പൊ അവളോട് പറയുന്നു, താനൊന്ന് മാറ്റി പുറകിലോട്ട് ഇരിക്കുക. ആ ചെറുക്കനെ എടുത്ത് ഇരക്കി വെച്ച് ഇവൻ കുറച്ച് ടാങ്കിന്റെ അവിടോട്ട് മാറി അഡ്ജസ്റ്റ് ചെയ്ത് ഇവന് സ്വഭാവം ആയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ഒരു കൊച്ചായി, ഒരു മോളായി. അപ്പോഴത്തേക്ക് ആദ്യത്തെ അവൻ 4 വയസ്സിന്റെ ആയി. അപ്പൊ ഇവനെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ അവനെ ടാങ്കിലായിരുന്നു ഇരുത്തുന്നത്. അപ്പൊ ഇവൻ 4 വയസ്സാണ്. അപ്പൊ നമുക്ക് അവനെ മുമ്പിലോട്ട് അച്ഛനെ കാണാൻ നോക്കുന്നത്. അപ്പൊ അവൻ എന്ത് പറഞ്ഞു? അവന്റെ ഭാര്യയുടെ, അപ്പം വരെ അവന്റെ ഭാര്യയുടെ ബാക്ക് സൈഡ് അങ്ങ് വലിയ ആയി പോയിരിക്കും. അപ്പൊ ഇവൻ പറയും, താൻ ഒരു കാര്യം ചെയ്ത, സുരേഖ തന്റെ ഒരു കുണ്ടിയുടെ ഒരു പീസ് കാരിയറിന്റെ ആ സൈഡിലോട്ട് വെക്ക്, കുണ്ടിയുടെ ഒരു പീസ് സീറ്റിന്റെ പുറത്ത് വെക്ക്. ആ കൊച്ചിനെ എടുത്ത, 4 വയസ്സിന്റെ അവനെ ഇടക്കിരുത്തി ഈ ചെറിയ അവളെ ടാങ്കിയുടെ പുറത്തിരുന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്വഭാവമായി കഴിഞ്ഞു. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മളെ കൊല്ലുന്നത്. സത്യത്തിൽ ഇവന് വേണ്ട എന്തുമാണ് ഈ വത്സന? അവനൊരു 4 കാലുള്ള വണ്ടിയാണ് വേണ്ടത്. വണ്ടി വേണമെങ്കിൽ അയാൾക്ക് ഹി ഹാസ് ടു ഡു വാട്ട് ഹി ഡസ് നോട്ട് ലൈക്ക്. വണ്ടി വേണമെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അയാൾക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. എന്നാലും കൂടുതലായിട്ടും 97% ഓഫ് ആൾക്കാരുടെ പ്രോബ്ലം എന്തുവാ? അവർ ഈ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടിയും കുണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇവന് സ്വഭാവം ഇട്ടുകഴിഞ്ഞു. ഇതും ഒരു സ്വഭാവമായി മാറി. And that is why
I always say, my dear friends, you don't go in the market to sell your product. നിങ്ങള് നിങ്ങളുടെ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് വിൽക്കാനല്ല പോകുന്നത്, ഒരാളെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാക്കാനല്ല പോകുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ പോകുന്ന നിങ്ങളുടെ പർപ്പസിന് വേണ്ടിയാണ്, നിങ്ങളുടെ പർപ്പസിനെ നേടിയെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നാലും ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് യുവർ പർപ്പസ് ദാറ്റ് ഫോഴ്സസ് യു ടു ഡു വാട്ട് യു ഡോണ്ട് ലൈക്ക് ടു ഡു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? നിങ്ങളുടെ പർപ്പസാണ്. നിങ്ങളുടെ പർപ്പസാണ് നിങ്ങളെ കൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന. ആ പർപ്പസ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ ഒക്കത്തില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ ഒക്കത്തില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് യുവർ പർപ്പസ് ദാറ്റ് ഫോഴ്സസ് യു ടു ഡു വാട്ട് യു ഡോണ്ട് ലൈക്ക് ടു ഡു. ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് യുവർ സ്ട്രെങ്ത്. അത് നിങ്ങളുടെ സ്ട്രെങ്ത് അല്ല. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ പർപ്പസിന്റെ അകത്താണ് മോനെ. ദിനേശ എന്താണോ നന്നാവത്ത്, അങ്ങ് പർപ്പസ് ഉണ്ടാക്കണം. ആ പർപ്പസ് ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കണം. അത് ഡേറ്റ് ഇടണം, അത് ടൈം ഇടണം. ഓരോ നൈറ്റ് എല്ലാ പർപ്പസിലും വരാൻ പോകുന്ന 20 കൊല്ലത്തിൽ നേടിയെടുക്കാനുള്ള എല്ലാ പർപ്പസും ഇന്ന് രാത്രി തന്നെ എഴുതണം. അത് കഴിയുമ്പോ പർപ്പസ് ക്ലിയർ ആണെങ്കിൽ രാവിലെ ഇന്ന് ചോടാനുള്ള സാഹസവും ആഗ്രഹവും മനസ്സും എല്ലാം വരും. പിന്നെ ഒരു പർപ്പസ് കണ്ടിന്യൂസ് ആയിരിക്കണം. അത് ഇടയ്ക്ക് വെച്ച് നിൽക്കരുത്. ഒരു വണ്ടി കഴിഞ്ഞാൽ അടുത്ത വണ്ടി, അത് കഴിഞ്ഞിട്ട് വലിയ വണ്ടി, അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി, ഒരു വീട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീട്, ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ്, ഒരു ഓഫീസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓഫീസ്, ഒരു വണ്ടി അല്ല ഒരു വാച്ച് കഴിഞ്ഞിട്ട് അടുത്ത വാച്ച്. അങ്ങനെ purpose should be developed one after the other. Men and women are creatures of habits and machines are creatures of momentum. Or a lift model of poningil, or elevator model of poningil, or a lift model of poningil, adil motor venum, lift enagathu motor undu. Or a plane parkanengil, or a plane parkanengil, adil engine venum. Or a train mumbilottu poningil, adinathu or engine venum. Or aaru mumbilottu poningil, അവന്റെ അകത്ത് ശരിയായിട്ടുള്ള സ്വഭാവങ്ങൾ വേണം. മുകളിലോട്ട് പോകണമെങ്കിൽ എഞ്ചിൻ വേണം. ഒരു പ്ലെയിനിങ് മോഡിലോട്ട് പോകണമെങ്കിൽ എഞ്ചിൻ വേണം. ഒരു ലിഫ്റ്റ് മോഡിലോട്ട് പോകണമെങ്കിൽ ഒരു മോട്ടോർ വേണം. ഒരാൾ മുമ്പിലോട്ട് പോകണമെങ്കിൽ അവന്റെ സ്വഭാവങ്ങൾ വേണം. And that is why I always say, you know, men and women need habits and machine needs momentum. You know, ഒരു എഞ്ചിന് എഞ്ചിൻ ഒരു ഒരു ട്രെയിനിന് എഞ്ചിൻ ആണ് മൊമെന്റം കൊടുക്കുന്നത്. ഒരു ലിഫ്റ്റിന് ഒരു മോട്ടറാണ് മൊമെന്റം കൊടുക്കുന്നത്. ഒരു പ്ലെയിനിന് അല്ലെങ്കിൽ ഒരു ട്രെയിനിന് എഞ്ചിനാണ് മൊമെന്റം കൊടുക്കുന്നത്. അതുപോലെ ഒരാളിന് ഒരു സ്ത്രീക്ക് ഹാബിറ്റ് ആണ് മൊമെന്റം കൊടുക്കുന്നത്. ദെർഫോർ ശരിയായിട്ടുള്ള ഹാബിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ദെർഫോർ എലിവേറ്റേഴ്സ് ഓർ ലിഫ്റ്റ്സ് ആൻഡ് ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ് വുഡ് നോട്ട് മൂവ് വിതൗട്ട് മൊമെന്റം. ആൻഡ് ദെർഫോർ പീപ്പിൾ കനോട്ട് മൂവ് വിതൗട്ട് ദ റൈറ്റ് ഹാബിറ്റ്സ്. And this is the common denominator of success. Even yan worldile ethom best leadersum ethom best performers inde kayina padicha karyana. You cannot move without habits, my dear friends. എത്ര ഞാൻ നിങ്ങളെ സെല്ലിംഗ് സ്കിൽസ് പഠിപ്പിച്ചാലും, എത്ര ഞാൻ നിങ്ങളെ ലീഡർഷിപ്പ് സ്കിൽസ് പഠിപ്പിച്ചാലും, എത്ര ഞാൻ നിങ്ങളെ പ്രസന്റേഷൻ സ്കിൽസ് പഠിപ്പിച്ചാലും, നിങ്ങളുടെ പർപ്പസ് ക്ലിയർ അല്ലെങ്കിൽ, നിങ്ങളുടെ അകത്ത് സ്വഭാവങ്ങൾ ശരിയല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ ഒക്കത്തില്ല. യു കനോട്ട് മൂവ് വിതൗട്ട് ഹാബിറ്റ്സ്. പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒക്കത്തുള്ളൂ. യു കനോട്ട് മൂവ് വിതൗട്ട് യുവർ ഹാബിറ്റ്സ്. മെൻ ഫോം ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്റ്സ് ഫോം ഫ്യൂച്ചർ. നിങ്ങളുടെ സ്വഭാവങ്ങളിലും സ്വഭാവങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാകും. നിങ്ങളുടെ സ്വഭാവങ്ങളിലും സ്വഭാവങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാകും. നിങ്ങളുടെ ഹാബിറ്റ്സിലും ഹാബിറ്റ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാക്കും. അത് ബാഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ ദ ഫ്യൂച്ചർ വിൽ ബി ബാഡ്. ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ ദ ഫ്യൂച്ചർ വിൽ ബി ഗുഡ്. So if you don't take nutritional supplements of NutriCharge yourself, ningala future il ningalku pala health problem varum. And therefore prevention is better than cure. And that is why nammala ee NutriCharge inde Mira Charge, NutriCharge, Bharat Ka Charge, NutriCharge and അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, ട്രാൻസ്ഫോമിങ് ലൈഫ് എന്ന് പറഞ്ഞാൽ 1000 കണക്കിന് ലൈഫിന്റെ ആൾക്കാരുടെ ലൈഫിനെ, അവരുടെ ഫ്യൂച്ചറിനെ മാറ്റി മറിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ
ന്യൂട്രി ചാർജ് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടറിനെ ബിഗിനറിന്ന് സ്റ്റാർട്ടർ, സ്റ്റാർട്ടറിന് ഓപ്പണർ, ടുക്കേനോ ഈഗൾ, ഈഗളിൽ നിന്ന് അയലോട്ട് അടുത്ത ലെവലിൽ റണ്ണർ, വിന്നർ, സ്റ്റാർ, ഗോൾഡ്, അങ്ങനെ അയാളെ അവിടുന്ന് സ്റ്റാർ ഗോൾഡും പ്ലാറ്റിനും സ്റ്റാർ പ്ലാറ്റിനും പോലും സ്റ്റാർ പോലും ആക്കി നമ്മൾ അവനെ മാറ്റി മറിക്കുന്നത്. അങ്ങനെ അവനെ ചാർജ് ചെയ്യണം, അവനെ ന്യൂട്രൽ ചാർജ് വെച്ച് ചാർജ് ചെയ്യണം. പിന്നെ അവന്റെ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനുള്ള ചാർജും കൊടുക്കണം. അങ്ങനെ ആദ്യം താൻ തന്നെ ചാർജ് ആവണം. അത് കഴിഞ്ഞിട്ട് തന്റെ സ്വഭാവങ്ങൾ മാറ്റിമറിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ കാണുന്ന ആ 100 ആൾക്കാരെ കാണുമ്പോ 97% ആൾക്കാർക്ക് ട്രാൻസ്ഫോം ആവാനുള്ള ആഗ്രഹമൊന്നുമില്ല. എന്നാലും അവരെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ശക്തിയും ഊർജയാണ് നമ്മൾ നമ്മുടെ ന്യൂട്രി ചാർജും നമ്മുടെ കേപ്പബിലിറ്റീസ് കാരണം അവരെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. And therefore, one of the biggest habits, common denominator of success, or a habit is Surendra Bhatt Saab parna pole, we have to become a professional direct seller. A professional direct seller. Randu type la aalkarana ayalu parnadu orna amateur ornam professional. Appa ഞാൻ എമച്ചോർ എന്ന് പറയുന്ന ഗല്ലിയുടെ ഗല്ലിക്കാരനെ ഞാൻ പറഞ്ഞു. അപ്പൊ യുനോ ഇത് ഗല്ലിയുടെ ക്രിക്കറ്റാണ്, പിന്നെ ഇത് പ്രൊഫഷണൽ ക്രിക്കറ്റാണ്. പഠനത്തിൽ ഗാസ് കിട്ടും, പറഞ്ഞ ഒരു കുന്തും കിട്ടത്തില്ല. പള്ളിയുടെ ക്രിക്കറ്റ് കളിച്ചാൽ കാശ് കിട്ടത്തില്ല. ഗല്ലിയുടെ ക്രിക്കറ്റ് കളിക്കാൻ പഠിക്കാമെന്നൊന്നും ആവശ്യമില്ല. പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ 3 മണിക്കൂറിന്റെ പ്രാക്ടീസ് എല്ലാ ദിവസവും വേണം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഷട്ടിൽ കളിക്കാറുണ്ട്. കേരളത്തിൽ എല്ലാവരും അവരവരുടെ കമ്പൗണ്ടിനകത്ത് ഷട്ടിൽ കളിക്കാറുണ്ട്, ബാഡ്മിന്റൺ കളിക്കാറുണ്ട്. ഒരെണ്ണം ഗല്ലിയുടെ ബാഡ്മിന്റൺ, ഒരെണ്ണം ഒരു എമച്ചറുടെ ബാഡ്മിന്റൺ, ഒരെണ്ണം പ്രൊഫഷണലിന്റെ ബാഡ്മിന്റൺ. സാനിയ നെഹ്വാലും PV സിന്ധു ഒക്കെ 8 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്യണം. 8 മണിക്കൂർ താൻ 8 മണിക്കൂറൊന്നും ഡെവലപ്മെന്റ് ചെയ്യണ്ട. 2 മണിക്കൂർ ഇഷ്ടമില്ലാത്ത 2 മണിക്കൂർ താൻ തന്നെ തന്നെ എല്ലാ ദിവസം ഒരു ഓഡിയോ വീഡിയോ ബുക്ക് വെച്ച് താൻ തന്നെ തന്നെ ഡെവലപ്പ് ചെയ്താൽ താനും ഒരു പ്രൊഫഷണൽ യുനോ ഡയറക്ട് സെല്ലറായി മാറും. താനും ഒരു പ്രൊഫഷണൽ ഡയറക്ട് സെല്ലറായി മാറും. മാറണം, മാറണം, മൈ ഡിയർ ഫ്രണ്ട്സ്, മാറണം. അങ്ങനത്തെ ഒരു പ്രൊഫഷണലിനെ കാണുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് അവനോട് സംസാരിക്കാനുള്ള ആഗ്രഹം വരും. തന്റെ ഗോൾ ക്ലിയർ ആണെങ്കിൽ, തന്റെ പർപ്പസ് ക്ലിയർ ആണെങ്കിൽ, തന്റെ അകത്ത് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ലോഡഡ് ആണെങ്കിൽ ഒരാളും തന്നോട് നോ പറയാനുള്ള ശക്തിയൊന്നും അവരുടെ അകത്ത് വരത്തില്ല. സപ്പോസ് ഞാൻ തന്നെ വിൽക്കാൻ വേണ്ടി വരുമ്പോ എന്റെ ഉത്സാഹവും എന്റെ ആനന്ദവും എന്റെ ഒരു എൻതൂസിയാസമും കാണുമ്പോ എന്നോട് നോ പറയാൻ ഒക്കത്തില്ലല്ലോ. അതുപോലെ ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒരു പ്രൊഫഷണൽ യുനോ യുനോ ഡയറക്ട് സെല്ലർ ആയി മാറണം. ആൻഡ് ദെയർഫോർ ചെസ് നമ്മളും വീട്ടിൽ നിന്ന് ചെസ് കളിക്കാറുണ്ട്. പിന്നെ ഒരു വിശ്വനാഥനാണെന്റെ ചെസ് 12 മണിക്കൂർ പ്രാക്ടീസ് ആണ്. ഒരു സാക്കിർ ഹുസൈന്റെ തബല, ഒരു റോഡ് സൈഡിൽ ഇരുന്ന് ഒരു ട്രെയിനിനകത്ത് അടിക്കുന്ന തബല അടിക്കുന്ന ഒരാളും ഉണ്ട്. ഇനോ അവൻ മേടിക്കുന്ന 1500 രൂപ ഒരു ദിവസത്തിൽ ആ റോഡിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ റെസ്റ്റോറന്റിൽ ഇരുന്ന് തബല ഉണ്ടാക്കുന്ന ആള് അവൻ 1500 രൂപ മേടിക്കുന്നു. ഇവൻ 1 കോടി രൂപയാണ് ഒരു ഈവനിങ്ങിന് വേണ്ടി മേടിക്കുന്നത്, സാക്കിർ ഹുസൈൻ. അതുപോലെ തന്നെ നമ്മളൊരു ഗലിയുടെ വെയിറ്റ് ലിഫ്റ്റർ ആവാം, അല്ലെങ്കിൽ മീരാബേനെ പോലെ നമുക്കൊരു വെയിറ്റ് ലിഫ്റ്റർ ആവാം. അതൊരു പ്രൊഫഷണൽ വെയിറ്റ് ലിഫ്റ്റർ ആണ്. ആ കളിമുന വേറെയാണ്. അവിടെ തനിക്ക് ഒളിമ്പിക് സിൽവർ കിട്ടും, അവിടെ പേരും പദവിയും പൈസയും എല്ലാം കിട്ടും. ഈ വീട്ടിനകത്ത് വ്യാസം പൊക്കി നടന്നാൽ തനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. And that is the most important thing. ഒരെണ്ണം ഒരു ഗലിയുടെ ആന്ത്രപ്രണറാണ്. ഒരെണ്ണം നാരായൺ മൂർത്തിയെ പോലെ ഒരു പ്രൊഫഷണൽ ആന്ത്രപ്രണറാണ്. ഒരാള് ഒരു ഗലിയുടെ നെറ്റ്വർക്കറാണ്, ഒരു ഡയറക്ട് സെല്ലറാണ്, ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കർ വേറെ ഒരാളാണ്. തനിക്ക് ഉണ്ടാവാനുള്ള മനസ്സാണ്. And that is the most important thing. RCM നാത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗല്ലിയുടെ ക്രിക്കറ്റർ ആയിരുന്നു, നമ്മൾ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായി മാറണം. RCM വരുന്നതിന് മുമ്പിൽ നമ്മളൊരു ഗലിയുടെ ഡയറക്ട് സെല്ലർ ആയിരുന്നു, നമ്മളൊരു പ്രൊഫഷണൽ ഡയറക്ട് സെല്ലർ ആയി മാറണം.
And that is the most important thing. എന്നോട് ആൾക്കാർ ചോദിക്കും, നായർ സാബ് ഒരു പ്രൊഫഷണലിന്റെ ഡെഫിനേഷൻ എന്താണ്? അപ്പൊ ഇതാണ് ഒരു പ്രൊഫഷണലിന്റെ ഡെഫിനേഷൻ. ഈ ഡെഫിനേഷൻ എന്റെ ഡെഫിനേഷൻ ആണ്. ഞാൻ ഒരു പ്രൊഫഷണലിന്റെ ഡെഫിനേഷൻ ഇതാണ് പറയുന്നത്. A professional is a person who is an expert, who can guarantee results, who produces results at will. Without being directed, guided, observed, motivated, monitored, supervised, inspired or pushed. Professional ആണ്. ഒരു പ്രൊഫഷണലിന്റെ ഡെഫിനേഷൻ എന്താണ്? എ പ്രൊഫഷണൽ ഈസ് എ പേഴ്സൺ ഹൂ ഗ്യാരണ്ടീസ് റിസൾട്ട്സ്. എന്റെ ബോസ് എന്നോട് പറഞ്ഞു, എത്ര വെക്കോ? ഞാൻ പറഞ്ഞു, സാറ് പറയ. അത് പറഞ്ഞു, 300 വാക്യൂം ക്ലിയർ. ഐ സൈഡ് 400 എഴുതിക്കോ സാറേ. അത് പറഞ്ഞു, എത്ര വെക്കും? ഞാൻ പറഞ്ഞു, സാറ് പറയ. അത് പറഞ്ഞു, 400. ഞാൻ പറഞ്ഞു, സാറേ 500 എഴുതിക്കോ. എന്റെ പുറകിൽ എന്നെ ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ഇൻസ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു പ്രൊഫഷണൽ ആണ്. എന്നെ ഞാൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്റെ ആഗ്രഹം വെച്ച് ഇന്ന് വൈകിട്ട് എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കണം. മൂർത്തി സാറെ, ഇന്ന് വൈകിട്ട് എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പോയിരുന്നാൽ ഒരാളെ പിടിക്കും, ഒരു ഫോണൊക്കെ ചെയ്ത് 4-5 ഡയലോഗ് ഏത് കാച്ചു വിടണമെന്ന് ആ ഡയലോഗ് നമുക്കറിയാം. 35 കൊല്ലങ്ങളുടെ ഏതൊക്കെ ഡയലോഗ് നടക്കുന്നുണ്ട്, ഏതൊക്കെ ഡയലോഗ് നടക്കുന്നില്ല, അതൊരു പ്രൊഫഷണൽ. ഏത് ഷോട്ട് നടക്കും, ഏത് ഷോട്ട് നടക്കത്തില്ല, ഏത് ചെസ്സിന്റെ ഗെയിം നടക്കും, എവിടുന്ന് എങ്ങനെ ഏത് ഡയലോഗ് എപ്പോ മാറോട് എങ്ങനെ അടിക്കണം, അത് മനസ്സിലാക്കി അടിച്ചാൽ എന്റെ കാശ് കിട്ടും. അപ്പൊ ഇന്ന് വൈകിട്ട് 6 മണിക്ക് എനിക്ക് 10 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ ഇന്ന് വൈകിട്ട് 6 മണിക്ക് പോയി ഒരു മൂർത്തിയെ പിടിച്ച് ഒരു 4-5 ഡയലോഗ് അടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ, അയാളുടെ കൈ ഇല്ലെങ്കിൽ അതിന്റെ ചട്ടി വരെ പണയം വെച്ച് അയാളെ കൊണ്ട് ഞാൻ 10 ലക്ഷം രൂപ എടുപ്പിക്കും. ഞാൻ ഒരു പ്രൊഫഷണൽ ആണ്. എനിക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എപ്പം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അപ്പം ഞാൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഐ ക്യാൻ പ്രൊഡ്യൂസ് റിസൾട്ട്സ് ആൻഡ് വിൻ. എന്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എന്നെ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ഇൻസ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നെ വിളിച്ച് ഫീൽഡിൽ പോകാൻ പറയേണ്ട ആവശ്യമില്ല. താൻ എണ്ണിക്കുന്നതിന് മുമ്പിൽ ഞാൻ ഫീൽഡിൽ കാണും. അതാണ് ഒരു പ്രൊഫഷണൽ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ള എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാക്കാൻ പറ്റും. ഇഫ് യു ബിക്കം എ പ്രൊഫഷണൽ, നിങ്ങൾ ഒരു അമേച്വർ. ബത്സാബ് പറഞ്ഞ പോലെ നിങ്ങൾ ഒരു അമേച്വറും ആവാം. ആ ഗല്ലിയുടെ ക്രിക്കറ്റർ, ആ ഗല്ലിയുടെ ചെസ് പ്ലെയർ, ആ ഗല്ലിയുടെ ഒരു ഒരു ചെറിയ കടയിട്ടിരിക്കുന്ന ഒരാള്. There is a difference, my dear friends. Now, you know, how do you become a professional? എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ആവുന്നത്? ഒരു പ്രൊഫഷണലിന്റെ 4 ഇ ആണ്. സബ്സെ പഹല, ഏറ്റവും ആദ്യം ഇ, 4 ഇ ആണ്. ഏത് പ്രൊഫഷണലും പിടിച്ചാൽ, ഒരു ഡോക്ടർ പ്രൊഫഷണൽ ആണ്, ഒരു ലോയർ പ്രൊഫഷണൽ ആണ്, ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക്, സന്തോഷ് നായർ പ്രൊഫഷണൽ ട്രെയിനർ, സന്തോഷ് നായർ പ്രൊഫഷണൽ സെയിൽസ്മാൻ. ഒരു പ്രൊഫഷണലിന്റെ 4 ഇ ആണ് ഉള്ളത്. 4 ഇ. ഇ നമ്പർ 1 ഈസ് എഡ്യൂക്കേഷൻ, ഇ നമ്പർ 2 ഈസ് എക്സാമിനേഷൻ, ഇ നമ്പർ 3 ഈസ് എക്സ്പീരിയൻസ്, ഇ നമ്പർ 4 ഈസ് എത്തിക്സ്. ഒരു ഡോക്ടർ ആവണമെങ്കിൽ ആദ്യം നമ്മൾ ആദ്യത്തെ ഇ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തെ ഇ മീൻസ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് സന്തോഷ് നായർ ഹാസ് ടു ബിക്കം ഡോക്ടർ സന്തോഷ് നായർ MBBS. അങ്ങനെ ആവണമെങ്കിൽ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, മണിപ്പാൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി 5 കൊല്ലത്തെ എനിക്ക് കോഴ്സ് ചെയ്യേണ്ടി വരും. ആ 5 കൊല്ലത്തിൽ മലയാള മനോരമയല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ, ആ സമയത്ത് അവിടെ പോയി നമ്മൾ ഓരോ 1000, 2000, 3000, 5000 പേജിന്റെ ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സബ്ജക്റ്റും 5-6 കൊല്ലം ഓരോ സബ്ജക്റ്റും നമ്മളിങ്ങനെ വായിച്ചിരിക്കുകയാണ്. ആ വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഡെപ്തിൽ പോയി നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ഈ കംപ്ലീറ്റ് ആവുന്നത്.
മൂർത്തി സാറേ, സപ്പോസ് ഞാൻ ആ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, ഞാൻ അവിടെ പോയി ഭയങ്കര എഡ്യൂക്കേഷൻ എടുത്തു, അവിടുത്തെ പ്രിൻസിപ്പളും ഡീനിനോട് പറയുന്നു സാറേ ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് തരാമോ എന്ന് അയാളോട് ചോദിച്ചാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് തരുമോ? ഇല്ല. അങ്ങനെ മൂർത്തി സാബ് പറയുന്നു. എന്തിനാ? അത് പറഞ്ഞ പോലെ ദിനേശ ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാ 6 മാസത്തിൽ തനിക്കൊരു എക്സാം എഴുതേണ്ടി വരും. ആ എക്സാമിൽ ഞങ്ങൾ പല പല ടൈപ്പിലെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഞങ്ങൾ നിങ്ങളെ എക്സാമിൻ ചെയ്ത് തന്നെ കീറി പറിച്ച് ഞങ്ങൾ തന്നെ എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് താനത് നല്ല രീതിയിലെല്ലാം കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതിയാൽ മാത്രമേ തനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോഴായിരിക്കും താൻ സന്തോഷനായ ഡോക്ടർ സന്തോഷനായരായി മാറുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വലിയ ഡോക്ടറിന്റെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി, അവിടെ താഴെ അവരുടെ ജോലി എടുത്ത് നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് 4-5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വലിയ ഹോസ്പിറ്റലോ ഒരു ഡിസ്പെൻസറി ഇടുമ്പോ അവിടെ എത്തിക്സ് യൂസ് ചെയ്ത് എത്തിക്സും ഇന്റിഗ്രേറ്റ് ചെയ്യുന്നു, പരിഗണ കാര്യങ്ങൾ ചെയ്യാതെ എത്തിക്കൽ കാര്യങ്ങൾ ചെയ്ത് സത്യസന്ധമായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ആവുന്നത്. അതുപോലെ തന്നെ മോനെ ദിനേശ, താൻ RCM കയറുന്ന ദിവസം തന്റെ ഈ ആദ്യത്തെ ഈ സ്റ്റാർട്ട് ആവണം. തന്റെ ഈ ആദ്യത്തെ ഈ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ തന്നെ ആൾക്കാർ മറ്റേ ഈ വെച്ച് തകർക്കും. ആൾക്കാർ തന്റെ എക്സാമിനേഷൻ എടുത്ത് തന്റെ ആദ്യം കോട്ടൂരി, തന്റെ ആദ്യം പാൻപൂരി, തന്റെ ഷട്ടൂരി, തന്റെ ടൈ ഊരി, തന്റെ ചട്ടി ഊരി, തന്റെ കയ്യത്തരുവാന്മാര്, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ പ്രോസ്പെക്ട്സ്, അത് ഊരാതെ തരണമെങ്കിൽ ആ എഡ്യൂക്കേഷൻ തീർക്കണം. താൻ ആ എഡ്യൂക്കേഷൻ തീർത്തില്ലെങ്കിലും തന്റെ എക്സാമിനേഷൻ നടക്കും. താൻ ആ എഡ്യൂക്കേഷൻ തീർത്താലും തന്റെ എക്സാമിനേഷൻ നടക്കും. തന്റെ എക്സാമിനേഷൻ തന്റെ കസ്റ്റമർ തന്റെ പ്രോസ്പെക്ട് എടുത്തോണ്ടിരിക്കും. എനിക്ക് സമയമില്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാം, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് MLM ഇൻട്രസ്റ്റ് ഇല്ല, ഇതൊരു നെറ്റ്വർക്ക് അല്ലാതെ ഇത് കാശ് ഉണ്ടാക്കുന്ന ഇത് പരിപാടിയല്ലേ, ഇത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, I don't have the time, എന്റെ ടീച്ചറുടെ ജോലി ഓൾറെഡി ഫുള്ളി ഓക്യുപ്പൈഡ് ആണ്, ഞാൻ ഫുൾ ടൈം ആണ്. അവർ നിങ്ങൾക്ക് പല ടൈപ്പിലെ റീസൺസ് തരാൻ പോകുന്നുണ്ട്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നിങ്ങൾ എഡ്യൂക്കേഷൻ ചെയ്ത് തീർത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാമിൽ കസ്റ്റമർ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഓരോ പ്രശ്നങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ തീർക്കണം. എഡ്യൂക്കേഷൻ മീൻസ് ഒത്തിരി ഓഡിയോസ് കേൾക്കണം, എഡ്യൂക്കേഷൻ മീൻസ് ഒത്തിരി വീഡിയോസ് നോക്കണം. സന്തോഷ് നായരുടെ തന്നെ ഒത്തിരി മലയാളത്തിൽ വീഡിയോസ് ഉണ്ട്, സന്തോഷ് നായരുടെ ഒത്തിരി സെയിൽസിന്റെ പുറത്ത് ബ്യൂട്ടിഫുൾ വീഡിയോസ് ഉണ്ട്, ലീഡർഷിപ്പിന്റെ പുറത്ത് വീഡിയോസ് ഉണ്ട്, പബ്ലിക് സ്പീക്കിംഗിന്റെ പുറത്ത് വീഡിയോസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷന്റെ പുറത്ത് വീഡിയോസ് ഉണ്ട്. താനൊക്കെ കണ്ടിട്ടുണ്ടോടോ? 4, 5, 6 മണിക്കൂറുടെ വീഡിയോകളുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിനാ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇൻഷുറൻസ്? ആ നമ്മൾ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോ 20, 30, 40, 50, 60, 70, 80, 100, 1 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ എഡ്യൂക്കേഷന്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ നമ്മുടെ എക്സാം നടന്നു കഴിഞ്ഞാലേ നമുക്ക് ഡോക്ടർനായരാവാൻ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെ തന്നെ എഡ്യൂക്കേഷന്റെ പുറത്ത് താൻ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ എക്സാമിൽ താൻ്റെ പ്രോസ്പെക്ട് തരുന്ന എക്സാമിൽ താൻ പാസ്സാവും. പിന്നെ അത് കിട്ടാൻ പോകുന്ന തനിക്ക് എക്സ്പീരിയൻസ് ആണ്. തനിക്ക് കിട്ടുന്ന 2 എക്സ്പീരിയൻസ് ആണ്, പോസിറ്റീവ് എക്സ്പീരിയൻസ്, നെഗറ്റീവ് എക്സ്പീരിയൻസ്. എല്ലാ ദിവസവും കൈയും വീശി വരും, കൈ വരുന്നു, ആരും തന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നില്ല, അതും ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാ ദിവസവും 10 പേര് ജോയിൻ ചെയ്യുന്നു, അതും ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്, മറ്റേതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്. എന്തിനാണ് അത് പോസിറ്റീവ് ആയത്? എന്തിനാ എക്സാമിനേഷനിൽ താൻ നല്ല മാർക്ക് വെച്ച് പാസ്സായി, വിച്ച് മീൻസ് തന്റെ എക്സാമിൻ കസ്റ്റമർ തന്നോട് പല പല ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോ, പല പല ഒബ്ജെക്ഷൻ തന്നപ്പോ, പല പല സ്കെപ്റ്റിസിസം തന്നപ്പോ, പല പല സ്റ്റോളിങ് ചെയ്തപ്പോ താൻ ഓരോന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് മണി മണി പോലെ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ആ ടീച്ചർ നെറ്റ്വർക്കറായി, ആ ടീച്ചർ ഡയറക്റ്റ് സെല്ലറായി, ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന കാഷ്യർ നമ്മുടെ കൂടെ ഡയറക്റ്റ് സെല്ലർ ആവാൻ റെഡിയായി. അവന്റെ മനസ്സിനകത്തുള്ള എല്ലാ ഒബ്ജെക്ഷൻസും, അവന്റെ മനസ്സിനകത്തുള്ള എല്ലാ ഡൗട്ട്സും എല്ലാം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് വണ്ടർഫുൾ ആയിട്ട് ക്ലിയർ ചെയ്ത് ആ അടുത്ത് നല്ല നല്ല ഡയലോഗ് അടിച്ച, ആ ഡയലോഗുകൾ വന്ന എവിടുന്ന ബുക്സിൽ നിന്നാണ് വന്നത്, ആ ഡയലോഗുകൾ എവിടുന്ന് വന്നു, ആ വീഡിയോസിൽ നിന്ന് വന്നു, ആ ഡയലോഗുകൾ എവിടുന്ന് വന്നു, ആ ഓഡിയോസിൽ നിന്ന് വന്നു, ആ ഡയലോഗുകൾ എവിടുന്ന് വന്നു, ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് വന്നു. ഇപ്പൊ സപ്പോസ് എന്റെ സെല്ലിംഗ് സ്കിൽസിന്റെ പ്രോഗ്രാമിൽ താൻ ഇരുന്നാൽ
തനിക്ക് മൂന്ന് ദിവസത്തെ ബ്യൂട്ടിഫുൾ സെല്ലിംഗ് സ്കിൽസ് പ്രോഗ്രാമിൽ ഞാൻ പല പല ഡയലോഗുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ ആ ഡയലോഗ് ആയിരിക്കും താൻ തന്റെ പ്രോസ്പെക്ടിന്റെ പുറത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ഡയലോഗ് യൂസ് ചെയ്യുമ്പോൾ പ്രോസ്പെക്ടിനെ നോ പറയാൻ ഒക്കത്തില്ലടോ. അങ്ങനത്തെ ഡയലോഗ് ആയിരിക്കണം. ഞാൻ 400 ബുക്സ് സെയിൽസിന്റെ പുറത്ത് വായിച്ചു, 1250 വീഡിയോസ് ഉണ്ട് എന്റെ കയ്യിൽ സെയിൽസിന്റെ പുറത്ത്. ഏത് കിങ് വന്നാലും നമ്മൾ അടിച്ച ഡയലോഗ് അടിച്ച അവനെ നമ്മള് അവൻ ഏത് ആനക്കൊമ്പനായില്ലെങ്കിലും അവനെ നമ്മൾ വീഴ്ത്തു. അതിനുവേണ്ടിയുള്ള ഡയലോഗ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതില്ലെങ്കിൽ ഏത് കളിയിലും തനിക്ക് കളിക്കാൻ ഒക്കത്തില്ല. Therefore, a professional is a person who produces results, who produces results at will. എന്തിനാ അവൻ ഈ നാലും ക്ലിയർ ചെയ്തിട്ടുണ്ട്. And that is the most important aspect of life, my dear friends. That is the most important aspect of life. എന്നോട് ആൾക്കാർ ചോദിക്കും, എഡ്യൂക്കേഷൻ സർ, എഡ്യൂക്കേഷൻ, ഈ എഡ്യൂക്കേഷനിൽ വേണ്ടി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? ഇന്ന് സെയിൽസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. ഇന്ന് മെഡിക്കലിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ലോയർ ആവണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ആർക്കിടെക്ട് ആവണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു നല്ല സെയിൽസിന്റെ പ്രൊഫഷണൽ ആവണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പോൾ എഡ്യൂക്കേഷൻ നമുക്ക് താനേ ചെയ്യണം. അപ്പൊ 1250 വീഡിയോ കണ്ട എന്തിനാണ്? ആ കോളേജൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഈ വലിയ ഗുരുക്കളുടെ വീഡിയോസ് കണ്ടു, അതുകൊണ്ട് നമ്മൾ 400 ബുക്സ് വായിച്ചു. അങ്ങനെ ആ ബുക്ക് വായിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കി ഇപ്പോഴും എഡ്യൂക്കേഷൻ വാട്സാപ്പ് പറയുന്ന പോലെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ശരി ലെവിറ്റന്റെ ബുക്ക് വാങ്ങി അമ്മ എടുപ്പിച്ചു. 1 മാസം മുമ്പിൽ ചാലഞ്ചർ സെയിൽസ് എന്ന് പറഞ്ഞ വേറൊരു ബുക്ക് വായിപ്പിച്ചു. ഇന്നും സെയിൽസിന്റെ ഏറ്റവും പുതിയ പുതിയ ബുക്സുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ ആവശ്യം ഇല്ലെങ്കിലും അത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പ്രൊഫഷണൽ ആണ്, നമ്മൾ പ്രൊഫഷണൽ കേപ്പബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എത്ര വലിയ ലെവലിൽ എത്തിയാലും ഇന്ന് 10 ലക്ഷം രൂപ നമ്മൾ ദിവസത്തിൽ ഉണ്ടാക്കുന്നു, എന്നാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്നും നമ്മളൊരു ചോട്ട സ്റ്റുഡന്റ് ആയിരുന്നു, ഇന്നും നമ്മളൊരു ചോട്ട സ്റ്റുഡന്റ് ആണ്. ഇന്നും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ കാര്യങ്ങൾ തുടങ്ങുന്നത്. ഇന്നും ഒരേ അറിയത്തില്ല, ഇപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എഡ്യൂക്കേഷനിൽ എന്തുമാണ് പഠിക്കേണ്ടത്? അതിനാണ് പറയുന്ന സക്സസ് ഹെക്സഗോൺ. 6 കാര്യങ്ങളാണ് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ. ഏറ്റവും ആദ്യം നിങ്ങൾ നിങ്ങളുടെ നോളജിന്റെ പുറത്താണ് ജോലി ചെയ്യേണ്ടത്. നിങ്ങൾ നോളജിന്റെ പുറത്ത് ജോലി ചെയ്താൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ് മാറും, നിങ്ങളുടെ മനോഭാവനം മാറും. അത് രണ്ടിന്റെ പുറത്ത് ജോലി ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ആവത്തുള്ളൂ, സ്കിൽ ഡെവലപ്പ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നോളജും ആറ്റിറ്റ്യൂഡും സ്കിൽസ് വെച്ച് നല്ല സ്വഭാവങ്ങൾ ഇട്ട് മാർക്കറ്റിൽ ഇറങ്ങി നല്ല സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഈ നോളജിനെ ആറ്റിറ്റ്യൂഡും സ്കിൽസിനെ ഹാബിറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസിൽ പുതിയ രീതിയിൽ മാറ്റി മാറ്റി ഡയലോഗ് അടിച്ച് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ലൈഫിൽ മുമ്പിലോട്ട് പോകത്തുള്ളൂ. അത് നിങ്ങൾ ഏത് ലെവലിന്റെ ആളായാലും, നിങ്ങൾ ഒരു ബസ് കണ്ടക്ടർ ആണോ അതോ ഒരു ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ ആണോ അതോ നിങ്ങൾ ഒരു വലിയ ടോപ്പ് ബിസിനസ് വുമൻ ആണോ അതോ വലിയ ബിസിനസ് മാൻ ആണോ, RCMൽ ജോയിൻ ചെയ്താൽ ആ ടീച്ചറിന് പഴയ നോളേജ് വെച്ച് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആ ടീച്ചറിന് ഉള്ള നോളേജ് പിള്ളേരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, പിള്ളേരെ ഹിസ്റ്ററി എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് എക്സാം പേപ്പർ സെറ്റ് ചെയ്യേണ്ടത്, അതിന്റെ നോളേജ് ആണ് ഉള്ളത്. എന്നാലും ആ ടീച്ചറിന് നോളേജ് ഇല്ല, ഡയറക്ട് സെല്ലിങ്ങിന്റെ പുറത്ത് സെയിൽസിനെ പറ്റി നോളേജ് ഇല്ല, മാനേജിങ് പീപ്പിളിനെ പറ്റി നോളേജ് ഇല്ല, ലീഡർഷിപ്പിനെ പറ്റി നോളേജ് ഇല്ല, ടൈം മൾട്ടിപ്ലിക്കേഷനെ പറ്റി നോളേജ് ഇല്ല, നെഗോസിയേഷനെ പറ്റി നോളജ് ഇല്ല, സെല്ലിംഗ് സ്കിൽസിനെ പറ്റി നോളജ് ഇല്ല, പ്രസന്റേഷൻ സ്കിൽസിനെ പറ്റി നോളജ് ഇല്ല,
എങ്ങനെ നല്ല ടൈയും കോട്ടും ഒക്കെ ഇടണം, അതിന്റെ നോളജ് ആ ടീച്ചറിന് ഇല്ല. ആ പാവൻ ടീച്ചർ 30,000-40,000 രൂപയുടെ ഉണ്ടാക്കി, അവനെ നമ്മൾ സെയിൽസിൽ കൊണ്ടുവരുമ്പോ, അവനെ നമ്മൾ നെറ്റ്വർക്കർ ആക്കുമ്പോ, അവന്റെ ഈ 5 കാര്യത്തിന്റെ പുറത്ത് നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ ആൾക്കാർ, അപ്പൊ ഫസ്റ്റ് തിങ് ഈസ് ആ ടീച്ചറിനെ നമ്മള് നമ്മുടെ സെല്ലിംഗ് സ്കിൽസ് യൂസ് ചെയ്ത് നമ്മൾ അവരെ നമ്മുടെ സിസ്റ്റമിൽ നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മുടെ ടീമിൽ കൊണ്ടുവരുമ്പോ നമുക്ക് ആദ്യം നമ്മുടെ ടീച്ചറുടെ നോളജിന്റെ പുറത്താണ് ജോലി ചെയ്യേണ്ടത്. നോളജ് ഡെഫിനേഷൻ എന്തുമാണ്? നോളജ് ഈസ് വാട്ട് യു നോ അബൌട്ട് ദ ഹോൾ വേൾഡ് ആൻഡ് അബൌട്ട് അവർ സെൽസ്. Knowledge in the definition, what we know about the world and about ourselves. In government, my dear friends, I am insurance in the Rajav trainer. Because I came into insurance training in the year 1996. In the year 1996, I am insurance in the training. I am a top trainer. കൂടുതൽ കാശ് മേടിക്കുന്നു, ഏറ്റവും സക്സസ്ഫുൾ ആയിരിക്കുന്ന ട്രെയിനർ ആയിരിക്കുന്ന സമയത്താണ് ICICI പ്രൊഡൻഷ്യൽ എന്നെ വിളിക്കുന്നത്. നമ്മുടെ തൃശ്ശൂരിൽ ഏറ്റവും വലിയ ലുല്ലുടെ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട്, അവിടെയാണ് ഞാൻ ഈ പ്രോഗ്രാം എടുക്കുന്നത്. 1,000 പേര് ഇരിപ്പുണ്ട്, 5,000 പീപ്പിൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഒരു ടോപ്പ് ആള്, ടോപ്പ് ട്രെയിനർ, കിങ് ബ്ലഡി ഇനോ എക്ദം ടോപ്പ് മേ ഇരിക്കുന്ന ഒരാള്. അവിടെ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഉള്ള ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ ഈ 1 മണിക്ക് ലഞ്ച് ആവുന്നതിന് മുമ്പിൽ ഒരാള് കൈ പൊക്കി, ഏനാ ഞാൻ ക്വസ്റ്റ്യൻസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? അപ്പൊ ഒരാള് കൈ പൊക്കി, ഒരു മലയാളി ആണ് എന്നോട് ചോദിക്കുന്നു, സാറേ അടുത്ത 25 കൊല്ലത്തിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്തുമാണ്? ഞാൻ അറിഞ്ഞോണ്ട് എന്നെ പാരവെക്കാൻ വേണ്ടി ചോദിച്ചാണോ, അതോ അയാൾക്ക് സത്യത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നോ? അതാണ് മനസ്സിലാക്കാൻ എനിക്ക് ഇന്നുവരെ പിടികിട്ടിയിട്ടില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പായി, ഏതോ ഒരു കുന്തോ അറിയത്തില്ലായിരുന്നു. 25 കൊല്ലം അല്ല, 25 ദിവസം കഴിഞ്ഞാൽ എന്താവും ഇൻഷുറൻസ് ഇൻഡസ്ട്രി എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് നോളജ് ആയി, നമ്മളെ പറ്റി നോളജ് ആയി. നോളജ് ഈസ് വാട്ട് യു നോ അബൌട്ട് യുവർ സെൽഫ്. അന്ന് നമുക്ക് നമ്മളെ പറ്റി മനസ്സിലായി. ഇടോ സന്തോഷ് നായർ താൻ വലിയ കളിക്കാരനും കൊമ്പത്തെ ആളാണ്. തന്നോട് ഒരു ക്വസ്റ്റ്യൻ അവൻ പാവം ചോദിച്ചു, അടുത്ത 25 കൊല്ലത്തിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്തുവാണെന്ന് തനിക്കറിയാം. താൻ ഈ വലിയ ലീഡറായിട്ട് എന്തിനാ പിന്നെ ഈ ട്രെയിനറായിട്ടും ഏറ്റവും വലിയ വിഷണറി ട്രെയിനറാണ് തന്നെ വിളിക്കുന്നു ആൾക്കാർ, തനിക്ക് ഇതറിയത്തില്ലെങ്കിൽ തനിക്ക് ഇതിലിരിക്കാനുള്ള അർഹത ഉണ്ടോടോ? ഇന്ന് എനിക്ക് മനസ്സിലായി, എനിക്കൊന്നും അറിയത്തില്ല. Knowledge is what you know about yourself and the whole world. Anna ratri njan orangittilla avadnu thanne njan Lazarus Dias nu parna aal undu, India top insurance advisor aanu. അവനെ വിളിച്ചു, നമ്മുടെ അഡ്വൈസറും നമ്മുടെ ഫ്രണ്ടും ആണ്. ഞാൻ പറഞ്ഞു, ലാസറസ്, ഈ വേൾഡിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിനെ പറ്റി എഴുതുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അപ്പൊ അവൻ പറഞ്ഞു, ഡാൻ സലിവാൻ, ഇവൻ അങ്ങനെ 4-5 പേരുടെ പേര് പറഞ്ഞു. അവിടെ തന്നെ ഞാൻ എന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിനോട് പറഞ്ഞു, ഡാൻ സലിവാന്റെ സൈറ്റിൽ ഞാൻ പോയി, അവിടെ 65,000 രൂപയുടെ ഞാൻ ബുക്സും അയാളുടെ വീഡിയോസും മേടിച്ചു. അതിന്റെ ആദ്യത്തെ ബുക്ക് ഞാൻ വായിക്കുന്ന 21st Century Agent. ആ ബുക്കിൽ 20 കാര്യങ്ങൾ പഠിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ പറ്റി എല്ലാം മനസ്സിലായി. അടുത്ത 6 മാസത്തിനകത്ത് ഞാൻ ഫുള്ളി ലോഡഡ് ആയി ഇൻഷുറൻസ് ഇൻഡസ്ട്രിയും ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്തുവാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഫുൾ കഴിവുകൾ ഞാൻ ഡെവലപ്പ് ചെയ്തു. എന്തിനാ അന്ന് ദിവസം 1 മണിക്ക് എനിക്ക് നോളജ് ആയി, എനിക്ക് നോളജ് ഇല്ലെന്ന്. അതാണ് നോളജ്. നമുക്ക് ഏത് സമയത്തും മനസ്സിലാവുമ്പോ, നമുക്ക് ആ ക്ഷേത്രത്തിൽ നോളജ് ഇല്ലെന്ന് മനസ്സിലാവുമ്പോ അതാണ് ആദ്യത്തെ നോളജ്. പിന്നെ അതിൽ പോയി ഡെവലപ്പ് ചെയ്യണം. ഞാനൊരു വേറെ അത് കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് 21 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങനെ തപ്പി നടക്കും. ആരെങ്കിലും ഒക്കെ ഫ്യൂച്ചറിനെ പറ്റി ചോദിക്കണേ, ആരെങ്കിലും ഫ്യൂച്ചർ ഒരു കോൺഗ്രസ് പോലും ചോദിച്ചിട്ടില്ല എന്ന് വരാം. അത് വേറെ കാര്യം. വേറെ ഒരു എക്സാമ്പിൾ തരാം. ഞാൻ 1985 ഇന്ത്യയുടെ നമ്പർ 1 സെയിൽസ്മാൻ ആയിരുന്നു.
അങ്ങനെ നമ്പർ വൺ സെയിൽസ്മാൻ ആയിരിക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ബോസ് അനിൽ കുമാർ ഗുപ്ത എന്നോട് പറഞ്ഞു, എടോ എന്റെ കൂടെ ഒന്ന് വാ, അയാൾ എന്റെ കയ്യെ പിടിച്ച് എന്നെ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു, സാറെ എങ്ങോട്ടാണ് കൊണ്ട്? താൻ വാടോ. ഒരു നല്ല ബ്യൂട്ടിഫുൾ എയർ കണ്ടീഷൻ റൂമിനകത്ത് എന്നെ കൊണ്ടുപോയി അവിടെ ഒരു 100 സെയിൽസ്മാന്റെ മുമ്പിൽ എന്നെ നിർത്തി എന്നോട് പറഞ്ഞു, പറയണോ? ഞാൻ പറഞ്ഞു, എന്ത് പറയാൻ സാറെ? അയ്യോ പറയടോ, താൻ എത്ര മണിക്കാണ് എണീക്കുന്ന, താൻ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, താൻ ഇന്ത്യയുടെ ടോപ്പും വേൾഡിലെ നമ്പർ വൺ സെയിൽസ്മാൻ എങ്ങനെയാണ്, തന്റെ റൈറ്റിംഗ് റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതുന്നത്, താൻ എന്തൊക്കെയാണ് വായിക്കുന്നത്, താൻ എന്തൊക്കെയാണ് പറയുന്നത്, എല്ലാം പറഞ്ഞു കൊടുക്കണോ. അങ്ങനെ ആ 100 പേര് നിൽക്കുമ്പോ കണ്ണിൽ നിന്ന് വെള്ളം വരുവേൻ, ചെവിയിൽ നിന്ന് ഇനോ ദർ വാസ് വാട്ടർ ഇൻ മൈ ഐസ്, ഇനോ എന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും വരാതെ, ഒരു വേർഡും വന്നില്ല. ഇനോ and fumes came out of my ears but nothing I could speak. appo anne enakku oru karyam manasile ido mone santosh nayar than valya 1-to-1 bhayangara salesman aanu annalo 1-to-many 100 verde munbil ninna thanikku samsarikkan ariyathilla thanikku public speaking ariyathilla annu knowledge aayi. knowledge is what you know about yourself. annu namakku nammale petti knowledge aayi edo nayare thanikku public speaking thanikku aalkaade munbil ninna samsarikkanulla kalvillado annu knowledge aayi. annu njan bombil എല്ലാ ന്യൂസ് പേപ്പറും തുറന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ ഫോൺ ചെയ്തു, ആരാണോ ബോംബെയിൽ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്ന, അപ്പൊ എന്നോട് പറഞ്ഞു പ്രമോദ് പാലേക്കർ. അപ്പൊ എന്നോട് പറഞ്ഞു ഇൻഡോ അമേരിക്കൻ സൊസൈറ്റി, ഇൻഡോ ജർമ്മൻ സൊസൈറ്റി, നാസറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാവരുടെ അവിടെ പോയി 6 മാസത്തിനകത്തുള്ള എല്ലാ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി അതെല്ലാം ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇതുപോലത്തെ ഈ ഡയലോഗൊക്കെ അടിച്ച് പഠിപ്പിക്കുന്ന ഈ കപ്പാസിറ്റി ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നോ ഗോപകുമാരെ? അന്നില്ലായിരുന്നു, ഒന്ന് മനസ്സിലായില്ലെന്ന് അന്ന് ആ ടീച്ചറിന് മനസ്സിലായി. അന്ന് ആ പാവപ്പെട്ട 19 വയസ്സിന്റെ ആ ചെറുക്കന് മനസ്സിലായി, അവന് സംസാരിക്കാൻ അറിയത്തില്ല ആൾക്കാരുടെ മുമ്പിൽ. 1-to-1 അവൻ ഉസ്താദാണ്, 1-to-many അവൻ ഉസ്താദ് അല്ലെന്ന് അവൻ അന്ന് മനസ്സിലായപ്പോ അന്ന് അവൻ അവന്റെ നോളജിന്റെ പുറത്ത് ജോലി തുടങ്ങിയ, അന്ന് തൊട്ട് തുടങ്ങിയ ഈ സക്സസ് എക്സഗോണിന്റെ പുറത്തുള്ള ജോലി ഇന്ന് വരെ തീർന്നിട്ടില്ല. അപ്പൊ നോളജ് ഇസ് വാട്ട് യു നോ about yourself and the whole world. ella divasam ningal field povumba oru aal question choikkumba namak annu question answer cheyan okkunnillengi annu namak knowledge aayi adinte answer illana annu raatri kadannorangalado annu raatri kadannorangalado adinu vendi ulla 10 beautiful answer undakkada kadannorangalado annalum adu cheyna aalkar vera 3% aanu than adil aavanam aagrahikkunu മനസ്സ് പറയുന്നു തന്നെ കൊണ്ട് സാധിക്കുന്ന സാധിക്കണം. നോളജ് ഈസ് വാട്ട് വി നോ അബൌട്ട് ദ ഹോൾ വേൾഡ് ആൻഡ് അബൌട്ട് അവർ സെൽസ്. എല്ലാ ദിവസവും നമ്മള് ഫോണിൽ സംസാരിക്കുമ്പോ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നോളജ് ആയി ഈ ഡയലോഗ് നടക്കുന്നില്ല. നമ്മളൊരാളെ ഫീൽഡിൽ പോയി കാണുവാണെങ്കിൽ അത് കൺവേർട്ട് ആയില്ലെങ്കിൽ നമുക്ക് നോളജ് ആയി. അയാൾ ശരിയായിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് കാശടിപ്പിക്കാനുള്ള അയാളെ ജോയിൻ ചെയ്യാനുള്ള കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആൻഡ് ദെയർഫോർ നോളജ്, ആ ടീച്ചർ നമ്മളെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ആ ടീച്ചറുടെ പുറത്താണ് ജോലി ചെയ്യേണ്ടത്, അവരുടെ നോളജിനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്. ബിക്കോസ് നോളജിന്റെ പുറത്ത് ജോലി ചെയ്താൽ ആറ്റിറ്റ്യൂഡ് മാറും ആ ടീച്ചറുടെ. ആറ്റിറ്റ്യൂഡ് എന്തുവാണ്? വാട്ട് ആൻഡ് ഹൗ വി ഫീൽ about what we know. appa ബുക്കുകളിൽ ഞാൻ ഒത്തിരി സെയിൽസിന്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ കസ്റ്റമർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തരത്തില്ലെങ്കിൽ ഞാൻ സിഗ്നർ സാബിന്റെ ഓരോ ബുക്കും വായിക്കുമായിരുന്നു. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിന്റെ പുറത്ത് ഒത്തിരി ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്.
ആ ബുക്കൊക്കെ വായിച്ചപ്പോ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലായി, അയ്യോ ഇതായിരുന്നല്ലോ ഡയലോഗ് പറയേണ്ടത്, അയ്യോ ഇതായിരുന്നോ ഡയലോഗ് പറയേണ്ടത്, അയ്യോ ഇതല്ലല്ലോ ഞാൻ പറഞ്ഞത്, അയ്യോ അയ്യോ ഓഹോ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ഗ്രേറ്റ്. അപ്പൊ നമുക്കൊരു ഭയങ്കര ഉത്സാഹം വന്നു. എവിടെ നിന്ന് വന്നു? നോളേജ് വന്നപ്പോ ഫീലിംഗ് മാറി. ഉത്സാഹം എവിടെ നിന്ന് വന്നു? നോളേജ് ലീഡ്സ് ടു ഫീലിംഗ് പവർഫുള്ളി. നോളജ് അപ്ഗ്രേഡ് ചെയ്തപ്പോ, പബ്ലിക് സ്പീക്കിംഗിന്റെ നോളജ് അപ്ഗ്രേഡ് ചെയ്തപ്പോ, സെല്ലിംഗിന്റെ നോളജ് അപ്ഗ്രേഡ് ചെയ്തപ്പോ, ദാ ഭയങ്കര ഒരു ഫീലിംഗ്. എവിടെയാണോ കസ്റ്റമർ കാണട്ടെ, എവിടെയാണോ താൻ, തന്റെ ഇടയ്ക്ക് ഞാൻ വരാൻ പോവാണ്, എന്തിന് ഇപ്പൊ ഞാൻ ലോഡഡ് ആണ്. ആ ഒരു ഉത്സാഹം, ആ ഉത്സാഹം, ആ എൻതൂസിയാസം, ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഓണസ്റ്റി, കമ്മിറ്റ്മെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു വികാരങ്ങൾ. ഈ വികാരങ്ങൾ വരുന്ന നോളജിനെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇതുവരെയുള്ള കാര്യം മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് എന്തെങ്കിലും കാണിക്കാം. ഓക്കെ ഗോപകുമാർ സാർ, ഓക്കെ രഞ്ജിത്ത് കണ്ടു, ഓക്കെ വണ്ടർഫുൾ, ഓക്കെ മൂർത്തി സാർ. അപ്പൊ എന്റെ മലയാളം ഓക്കെ ആണോ? ഓക്കെ ബിനു, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മുടെ നോളജ് അപ്ഗ്രേഡ് ആകുമ്പോഴാണ് നമ്മുടെ ഫീലിംഗ് മാറുന്നത്. അപ്പൊ ആ ടീച്ചറിനെ നമ്മള് ഡയറക്ട് സെല്ലിംഗ് കൊണ്ടുവരുമ്പോ ആ ടീച്ചറിന്റെ അകത്ത് നോളേജ് ഇല്ല, ആ നോളേജിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് ആ ടീച്ചറുടെ ഫീലിംഗ് മാറുന്നത്. ഫീലിംഗ്, അപ്പൊ അവർ എവിടെയാണോ കസ്റ്റമർ, ടീച്ചർ പറയുമ്പോ എവിടെയാണോ കസ്റ്റമർ, ആരാണ് എന്നോട് നോ പറയാൻ പോകുന്നത്, തന്നെ ഞാൻ ഇപ്പം ശരിപ്പെടുത്താം. അങ്ങനെ ആ ടീച്ചറുടെ അകത്ത് ഉത്സാഹം വരും, നോളജ് വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് ആ ടീച്ചർ പോയി അത് ഉപയോഗിക്കുന്നത് കസ്റ്റമറുടെ പുറത്തും. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോ നമ്മുടെ സ്കിൽ ഡെവലപ്പ് ആവും. അതാണ് സ്കിൽ മോണിറ്റൈസേഷൻ. സ്കിൽ ഈസ് വാട്ട് വി ഡു വിത്ത് വാട്ട് വി നോ. Do what we do. If you have to do endengilum cheyanengil, you will have to feel. Do cheyanengil feel aganam, feel aganengil know aganam. Appo know, feel, do. Appo teacher varumba teacherna know illa, അറിയത്തില്ല. അപ്പൊ നോളജ് കൂട്ടിയാൽ ടീച്ചറിന് ഫീലിംഗ് ഭയങ്കര സ്ട്രോങ് ആവും. ടീച്ചറിന് ഫീലിംഗ് ആയ ടീച്ചർ പഠിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഷി വിൽ സ്റ്റാർട്ട് ഡൂയിങ് ആൻഡ് ഡൂയിങ് 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 ആൻഡ് ഷി ബിക്കംസ് ബെറ്റർ ബെറ്റർ ബെറ്റർ. അവർ കുറച്ചുകൂടെ ഇംപ്രൂവ് 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 ഇംപ്രൂവ്. അപ്പൊ ആ സ്കിൽ ഡെവലപ്പ് ആവും. അത് സെല്ലിംഗ് സ്കിൽ ആവാം, ടെലിഫോൺ സ്കിൽ ആവാം, പ്രസന്റേഷൻ സ്കിൽ ആവാം, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ആവാം, ലീഡർഷിപ്പ് സ്കിൽ ആവാം. അപ്പൊ ലീഡർഷിപ്പിനെ പറ്റി വായിച്ചാൽ ലീഡർ എങ്ങനെ ആവണം, നല്ല ഫീലിംഗ് വന്നാൽ ലീഡർ ആവാനുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. സോ ഫീൽ, നോ, ഫീൽ, ഡു, ആൻഡ് ദെൻ കംസ് ഹാബിറ്റ്സ്. വാട്ട് ഇസ് എ ഹാബിറ്റ്? എ ബിഹേവിയർ വിച്ച് ഇസ് റിപ്പീറ്റഡ് ഫോർ ലോങ് ടിൽ ഇറ്റ് ബിക്കംസ് ഓട്ടോമാറ്റിക്. ഏത് ബിഹേവിയറും നമ്മൾ ലോങ് ടൈം റിപ്പീറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആവുമ്പോ അതൊരു ഹാബിറ്റ് ആയി മാറും. ഞാൻ ഇന്ന് വരെ ഒരു സ്ഥലത്തും ലേറ്റ് ആയിട്ടില്ല. ഇനോ അപ്പൊ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്വഭാവം, ഞാൻ ടൈമിൽ വന്ന് ടൈമിൽ വന്ന് ടൈമിൽ വന്ന് ടൈമിൽ വന്ന് ടൈമിൽ വരാനുള്ള എന്റെ ഹാബിറ്റ് ഡെവലപ്പ് ആയി. എ ബിഹേവിയർ വിച്ച് ഇസ് റിപ്പീറ്റഡ്. അപ്പൊ ഞാൻ എല്ലാ ടൈം ടൈമിൽ വന്നു. എ ബിഹേവിയർ വിച്ച് ഇസ് റിപ്പീറ്റഡ് ഫോർ ലോങ്, ഇതിപ്പോ ഒരു ഓട്ടോമാറ്റിക് ബിഹേവിയർ ആയി. അപ്പൊ ഞാൻ ഇന്ന് വരെ ഒരു മീറ്റിംഗിലും ലേറ്റ് ആയിട്ടില്ല. മറിച്ച് നമ്മൾ എല്ലാ മീറ്റിംഗിലും ലേറ്റ് ആയി ലേറ്റ് ആയി ലേറ്റ് ആയി ലേറ്റ് ആയി ലേറ്റ് ആയി ലേറ്റ് ആയി ലേറ്റ് ആയി. എ ബിഹേവിയർ വിച്ച് ഇസ് റിപ്പീറ്റഡ് ഫോർ ലോങ്, ഇപ്പൊ ലേറ്റ് ആയി വരുന്ന അതൊരു സ്വഭാവമാണ്. അപ്പൊ ഹാബിറ്റ് നല്ല ഹാബിറ്റും ആവാം, ചീത്ത ഹാബിറ്റും ആവാം. തങ്ങി വരാനുള്ള ഹാബിറ്റ് ആവാം, ടൈമിൽ വരാതിരിക്കുന്ന ഹാബിറ്റ് ആവാം, ജോലി ചെയ്യുന്ന ഹാബിറ്റ് ആവാം, ജോലി ചെയ്യാതിരിക്കുന്ന ഹാബിറ്റ് ആവാം, എക്സ്ക്യൂസ് പറയുന്ന ഹാബിറ്റ് ആവാം, എക്സ്ക്യൂസ് പറയാതെ ജോലി ചെയ്യുന്ന ഹാബിറ്റ് ആവാം, ഫോളോ അപ്പ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ഹാബിറ്റ് ആവാം. എനിക്ക് ഫോളോ അപ്പ് ഒന്നും വേണ്ട, ഫോളോ അപ്പ് ഇല്ലാതെ ഞാൻ ജോലി ചെയ്യും, എന്നെ റിമൈൻഡ് ചെയ്യാതെ ഞാൻ ജോലി ചെയ്യും. എല്ലാം നമ്മുടെ സ്വഭാവങ്ങളാണ്. ആൻഡ് യുവർ ഫ്യൂച്ചർ ഈസ് യുവർ ഹാബിറ്റ്സ്. ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞോണ്ട് നല്ല സ്വഭാവങ്ങൾ ഇട്ടില്ലെങ്കിൽ അറിയാതെ ചീത്തകൾ സ്വഭാവങ്ങൾ നമ്മുടെ അകത്ത് വന്നു പോകും. സ്ട്രാറ്റജി മീൻസ് നമ്മള് ഇനി നമ്മള് ഒരു ചെറിയ ചെറിയ ടൈപ്പിലെ കസ്റ്റമറുടെ അടുക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു,
പറഞ്ഞു ഇനിയും നമ്മൾ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് കസ്റ്റമർ, കുറച്ചുകൂടെ റിച്ച് കസ്റ്റമറുടെ അടുക്കെ പോകാം. അപ്പൊ നമ്മൾ അറിഞ്ഞോണ്ട് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി, സ്ട്രാറ്റജി ഇസ് വാട്ട് യു കോൺഷ്യസ്ലി പ്ലാൻ ടു ചേഞ്ച്. അപ്പൊ ഞാൻ ആദ്യം ചോട്ട കസ്റ്റമറുടെ അടുക്കൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു, ആദ്യം ഞാൻ ചോട്ട ചോട്ട ആൾക്കാരെ പോയി കണ്ടോണ്ടിരിക്കുവായിരുന്നു, അവരെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ഉയരത്തിലുള്ള, കുറച്ചുകൂടെ കാശുള്ള ആൾക്കാരെയാണ് ഞാൻ ഇപ്പം യുനോ യുനോ ഇത് വിൽക്കാൻ വേണ്ടി പോകുന്നത്, ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്. And that is why we say strategy is what you consciously plan to change. ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ഗോൾ ബുക്ക് എഴുതി, അതൊരു സ്ട്രാറ്റജി ആണ്. And therefore, my dear friends, KASHS, cash, cash. ഈ ക്യാഷിന്റെ പുറത്ത് ജോലി ചെയ്താൽ മറ്റേ ക്യാഷ് കിട്ടും, മറ്റേ ക്യാഷ് കിട്ടും. ഈ ക്യാഷിന്റെ പുറത്ത് ജോലി ചെയ്തില്ലെങ്കിൽ മറ്റേ ക്യാഷ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ടീച്ചർ ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ 40,000 രൂപയെന്ന് 400,000 ടീച്ചർ പോകണമെങ്കിൽ ടീച്ചറുടെ ക്യാഷിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആ ടീച്ചറുടെ അപ്ലൈന്റെ ആണ്, ആ എൻടയർ ലീഡർഷിപ്പ് ടീമിന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ ആ അപ്ലൈന്റെ കയ്യിലും നോളജും ആറ്റിറ്റ്യൂഡും സ്കിൽസും ഹാബിറ്റ്സും സ്ട്രാറ്റജീസും ഉണ്ടായിരിക്കണം. ഇത് അഞ്ച് പുറത്ത്, ഇതിന്റെ പുറത്ത് ജോലി ചെയ്യുമ്പോ, പിന്നെ ഇതിനെ പുതിയ പുതിയ രീതിയിൽ നമ്മുടെ നോളജിനെ യൂസ് ചെയ്യുമ്പോ, പുതിയ പുതിയ രീതിയിൽ നമ്മുടെ സ്കിൽസിനെ യൂസ് ചെയ്യുമ്പോ, പുതിയ പുതിയ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരുമ്പോ അതൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറും. വാട്ട് ഇസ് വൈ വി സേ വാട്ട് വി ഡെവലപ് ക്രിയേറ്റ് ഓർ ഇംപ്രൊവൈസ് ഓർ ഇന്നോവേറ്റ് ഓൺ അവർ ക്യാഷ്. നമ്മുടെ ക്യാഷിന്റെ പുറത്ത് KASHS, നോളജ് ആറ്റിറ്റ്യൂഡ് സ്കിൽസ് ഹാബിറ്റ് സ്ട്രാറ്റജിയുടെ പുറത്ത് നമ്മൾ പുതിയകൾ, പുതിയ പുതുമ കൊണ്ടുവരുമ്പോ, പുതിയ രീതികൾ കൊണ്ടുവരുമ്പോ, പുതിയ രീതികളുടെ യൂസ് ചെയ്യുമ്പോ, പുതിയ ടെക്നിക്സ് യൂസ് ചെയ്ത സ്കില്ലിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോ അതൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഓൾവേസ് സേ. അപ്പൊ നോളജ്, നോളജ് അബൌട്ട് ദ പ്രോഡക്ട് മാർക്കറ്റ് കോമ്പറ്റീഷൻ കസ്റ്റമർ ടേസ്റ്റ് ബിഹേവിയർ ട്രെൻഡ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഹെൽത്തിനെ പറ്റിയുള്ള നോളജ് അപ്ഗ്രേഡ് ചെയ്താൽ നമ്മുടെ അകത്ത് ഈ പുതിയ ആറ്റിറ്റ്യൂഡ്സ് വരും. ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഓണസ്റ്റി, കമ്മിറ്റ്മെന്റ്, ജുനൂൺ, ജോഷ്, പാഗൽപൺ, കില്ലർ ഇൻസ്റ്റിങ്, ഈ ആറ്റിറ്റ്യൂഡ് വരണമെങ്കിൽ ആദ്യം കെ വരണം മോനെ ദിനേശ. കെ 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 വന്നാലേ എ വരത്തുള്ള. എ ഈസ് ഹൗ വാട്ട് യു നോ. And A, attitude is how you feel. So you're feeling determined. You're, you know, feeling of determination, feeling of dedication, feeling of sincerity, feeling of honesty, feeling of commitment, feeling of zeal, feeling of enthusiasm, feeling of drive, feeling of passion, feeling of killer instinct, feeling of ambition. If feeling were an ill, mone ati charda knowledge upgrade avanam. അത് കഴിഞ്ഞിട്ട് ഓരോ ഏരിയയിലും നോളജ് അപ്ഗ്രേഡ് ചെയ്യണം. സെല്ലിംഗ് സ്കിൽസിന്റെ നോളജ് അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് സെല്ലിംഗ് സ്കിൽസ് യൂസ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് വരും. സെല്ലിംഗ് സ്കിൽസ്, ടീം ബിൽഡിംഗ് സ്കിൽസ്, നെഗോസിയേഷൻ സ്കിൽസ്, മാനേജ്മെന്റ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ടൈം മാനേജ്മെന്റ് സ്കിൽസ്, ഹ്യൂമൻ റിലേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, പ്രസന്റേഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കോൺഫ്ലിക്ട് മാനേജ്മെന്റ് സ്കിൽസ്, കമ്പ്യൂട്ടർ സ്കിൽസ്, ആന്റർപ്രണർ സ്കിൽസ്, സോഷ്യൽ മീഡിയ സ്കിൽസ്, ഈ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം. ഇതിന്റെ ആദ്യം നോളജ് വന്നാൽ ഈ സെല്ലിംഗ് സ്കിൽസിന്റെ ഒരു നല്ല ബുക്ക് വായിച്ചാൽ ആദ്യം നോളജ് വരും. അപ്പൊ തനിക്ക് നോ ആവും, നോ ആയാൽ തനിക്ക് ഫീൽ ആവും, ഫീൽ ആയാൽ താൻ ഡൂ ചെയ്യും, ഡൂ ചെയ്യുമ്പോ ആ സ്കിൽ ഡെവലപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് നല്ല സ്വഭാവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ നല്ല സ്കില്ല് വെച്ച് രാവിലെ എണീച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത്, റീഡിംഗ് ഒക്കെ ചെയ്ത്, വീഡിയോ ഓഡിയോ ഒക്കെ നോക്കി, ടി വി ഒന്നും കാണാതെ മാർക്കറ്റിൽ എല്ലാ ദിവസം ഇറങ്ങി നല്ല സ്വഭാവങ്ങൾ, എല്ലാ ദിവസം ഫോൺ ചെയ്ത് ഇതൊക്കെ ചെയ്താൽ പിന്നെ പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമ്മള് ഇനോ നമ്മള് നമ്മുടെ ഒരു ടീം ഒക്കെ ഉണ്ടാക്കി ചില കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് നല്ലൊരു വിഷൻ ഒക്കെ ഉണ്ടാക്കി ഗോൾ ബുക്ക് ഒക്കെ സെറ്റ് ചെയ്ത് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഈസ് സംതിങ് ന്യൂ, ഡിഫറെന്റ് ആൻഡ് ബെറ്റർ ദാറ്റ് യു ഡൂ വിത്ത് യുവർ നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ. ആൻഡ് ദാറ്റ് ഇസ് ഹൗ യു ഡെവലപ്പ് യുവർ സക്സസ് ഹെക്സഗോൺ. അപ്പം യു ഹാവ് ടു ബി എ പ്രൊഫഷണൽ. എ പ്രൊഫഷണൽ ഹാസ് ഫോർ ഈസ്. ഇതിന്റെ ആദ്യത്തെ ഈ ആണ് ദിസ് സക്സസ് എക്സഗോൺ, എഡ്യൂക്കേഷൻ. സോ ഈ എഡ്യൂക്കേഷൻ ഈ ആറ് കാര്യത്തിലാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ താൻ ഒരു കളി കളിക്കും. പിന്നെ യു ഹാവ് ടു ഡു വാട്ട് യു ഡോണ്ട് ലൈക്ക് ടു ഡു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ സേ ഇതിങ്ങനെ
ഗ്രോ ചെയ്തോണ്ടിരിക്കണം. നമ്മുടെ ഹെക്സഗോണിനെ ഇങ്ങനെ ഗ്രോ ചെയ്തോണ്ട് ഇരുന്നിരിക്കണം. ഇത് ചെയ്തോണ്ടിരിക്കും. നമ്മളൊക്കെ തുടങ്ങുമ്പോ ടീച്ചറൊക്കെ ഒരു ഹെക്സഗോൺ കാണും, ഒരു ചെറിയ ഹെക്സഗോൺ. ആ പിന്നെ നമ്മള് ടീച്ചറിന് ഇൻപുട്ട് കൊടുക്കുന്നു, അയാളെ നമ്മൾ പഠിപ്പിച്ചെടുക്കുമ്പോ അത് ഇങ്ങനെ ഗ്രോ 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 ആയിക്കൊണ്ടിരിക്കും. ഇതാണ് മോനെ കളി, കോമൺ ഡിനോമിനേറ്റർ സക്സസ്. ഇത് കളിക്കണമെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നാ മതി, തനിക്ക് കാശും കുന്തവും കുണ്ടിയും കിട്ടത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ആൻഡ് ദെയർഫോർ യുനോ, ഇതൊക്കെ നമ്മുടെ സെല്ലിംഗ് സ്കിൽസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. എന്റെ ഒത്തിരി പ്രോഗ്രാംസിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഒന്നും ഇപ്പം പറയേണ്ട ആവശ്യമില്ല. ഈ കളികളൊക്കെ ചെയ്താൽ താൻ ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിള്, റണ്ണർ, വിന്നർ, ഗോൾഡ്, മറ്റേതൊക്കെ ആയി ഇങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കും. ഇങ്ങനെ ചോദിച്ചോച്ച് പോണം, ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെ താൻ ഒരു സംഭവമായിട്ട് മാറും. താൻ ഒരു ഡയമണ്ടോ സ്റ്റാർ ഡയമണ്ടോ അങ്ങനെ ഓരോ സംഭവമായിട്ട് മാറും. അപ്പൊ യുവർ ഫ്യൂച്ചർ ദെയർഫോർ ഈസ് യുവർ ഹാബിറ്റ്സ്. എല്ലാം സ്വഭാവങ്ങളാണ്, മൈ ഡിയർ ഫ്രണ്ട്സ്. മെൻ ഫോം ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്റ്സ് ഫോം ഫ്യൂച്ചർ. If you deliberately, consciously don't develop good habits, then unconsciously, unknowingly, you will develop bad ones. അറിഞ്ഞോണ്ട് നല്ല ഇപ്പൊ മോളി ഇതാ മോളി അവന് അവന് ഓട് ആ യെല്ലോ ടീഷർട്ട് എടുക്കാൻ അവന് ഓടുക, അതൊരു നല്ല ഹാബിറ്റ്. അത് ഓടാതെ താഴെ ഒരു പീസ് കണ്ടോ, അങ്ങനെ സാധനം പോലും കാണാൻ നോക്കുന്നില്ല. ഇനോ, സോ ഇഫ് യു ഡെലിബറേറ്റ്ലി കോൺഷ്യസ്ലി ഡോണ്ട് ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ്, then unconsciously, unknowingly, you will develop bad ones. അറിഞ്ഞോണ്ട് നല്ല സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അറിയാതെ ചീത്ത സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്തു പോകും. അറിഞ്ഞോണ്ട് എല്ലാ ദിവസം രണ്ടു മണിക്കൂർ പഠിക്കുന്ന സ്വഭാവം ഇട്ടില്ലെങ്കിൽ അറിയാതെ പഠിക്കാതിരിക്കുന്ന സ്വഭാവം ഡെവലപ്പ്. അറിഞ്ഞോണ്ട് എല്ലാ ദിവസം ഫോൺ ചെയ്തില്ലെങ്കിൽ അറിയാതെ ഫോൺ ചെയ്യാതിരുന്ന് പോകും. അറിഞ്ഞോണ്ട് വലിയ വലിയ ആൾക്കാരെ പോയി കാണത്തില്ലെങ്കിൽ ചെറിയ ചെറിയ ആൾക്കാരെ കാണാനുള്ള സ്വഭാവം ഇട്ടുപോകും. അറിഞ്ഞോണ്ട് അപ്ഗ്രേഡേഷൻ ചെയ്തില്ലെങ്കിൽ അറിയാതെ നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ആവത്തില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ബട്ട് ദെൻ വാട്ട് ഈസ് യുവർ പർപ്പസ് ഇൻ ലൈഫ്? ഇതൊക്കെ ചെയ്യണമെങ്കിൽ മോനെ പർപ്പസ് വേണം. ഈ ഹാബിറ്റ് ഇടണമെങ്കിൽ ഈ ഹാബിറ്റ് ഇടുന്ന ആൾക്കാർ ആരാ? വലിയ പർപ്പസ് ഉള്ള ആള്. അതും നേടിയെടുക്കണം എന്ന് മനസ്സുറച്ച് ഉള്ള പർപ്പസ് ആണ് ഇടേണ്ടത്. ആ കിട്ടിയാ കിട്ടി, കിട്ടിയാ കിട്ടിയാൽ കിട്ടണം. ഈ വണ്ടി ഈ ദിവസം കിട്ടണം, ഈ ബംഗ്ലോ ഈ ദിവസം മേടിച്ചിരിക്കണം, ഈ ദിവസം എന്റെ വൈഫിന്റെ കൂടെ ഞാൻ അമേരിക്കയിൽ പോയിരിക്കണം. അതുപോലത്തെ സ്ട്രോങ് പർപ്പസ് വേണം. ആൻഡ് ദെയർഫോർ യുവർ ഫ്യൂച്ചർ ഈസ് ഗോയിങ് ടു ഡിപെൻഡ് ഓൺ യുവർ പർപ്പസ് ഇൻ ലൈഫ്, മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളുടെ പർപ്പസിന്റെ പുറത്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിപെൻഡ് ചെയ്യുന്നത്. പർപ്പസ് മസ്റ്റ് ബി ബിഗ്, വലിയ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു പർപ്പസ് തീർന്നാൽ നിൽക്കരുത്. ഒരു വണ്ടി മേടിച്ചു, അടുത്ത വണ്ടി, അടുത്ത വണ്ടി, അതിനേക്കാളും വലിയ വണ്ടി, ഒരു വീട്, രണ്ടാമത്തെ വീട്. ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു സ്കൂളെങ്കിലും ഉണ്ടാക്കണോ? പിന്നെ ഒരു വേറെ വലിയ സ്കൂൾ. തനിക്ക് കാശ് വേണ്ടെങ്കിൽ താൻ കാശ് ഉണ്ടാക്കി ഒരു സ്കൂൾ ഉണ്ടാക്കുക. കേരളം ഒന്നും നന്നാവട്ടെ. കഴിവുകൾ, കേപ്പബിലിറ്റികൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. തനിക്ക് കാശുണ്ട്, അത് വെച്ച് താൻ തന്റെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യും. തനിക്ക് കാശ് ഉണ്ടാക്കിയിട്ട് പർപ്പസ് ഇല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് പർപ്പസിനെ പുറത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യണം. സോ പർപ്പസ് ദാറ്റ് ഈസ് യുവർ ഗോൾ മസ്റ്റ് ബി ബിഗ്, വലിയ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് സെന്റിമെന്റൽ ആയിരിക്കണം. എന്റെ ഭാര്യയെ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞു എനിക്ക് അമേരിക്ക പോകണം. ഞാൻ പറഞ്ഞു നമുക്ക് പോവാം. എന്റെ ഭാര്യ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞു എനിക്കൊരു പുതിയ വണ്ടി മേടിച്ചുതരാം. ഞാൻ പറഞ്ഞു 4 മണിക്ക് പോയി മേടിച്ചോ. അവിടെ പറയുന്നതിന് മുമ്പിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ എന്റെ വലിയ മോള് പറഞ്ഞു എനിക്ക് അവിടെ പോകണം, 40 ലക്ഷം രൂപ വേണം എനിക്ക് എഡ്യൂക്കേഷൻ ചെയ്യാൻ പൂനെ. ഞാൻ 40 ലക്ഷം രൂപ കൊടുത്തു. എന്റെ ചെറിയ സെക്കൻഡ് മോള് പറഞ്ഞു എനിക്ക് അമേരിക്ക പോകണം, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞു എത്ര കാശ് വേണം? പപ്പ 1 crore rupees. അപ്പൊ ഞാൻ 1 crore rupees കൊടുത്തു. എന്റെ മൂന്നാമത്തെ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോയി പെട്ടിസെറിയുടെ കോഴ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞു എത്ര വേണം? 1 crore. അന്നാ ഇന്നാ പഠിച്ചോ. അവർ ചോദിക്കുന്നതിന് മുമ്പിൽ നമ്മൾ കൊടുക്കണം. സെന്റിമെന്റൽ കാര്യമാണല്ലോ. എന്റെ അച്ഛനോടൊന്നും എനിക്ക് ചോദിക്കാൻ ഒത്തില്ല. എന്നാൽ അച്ഛനെ കാണുമ്പോ തന്നെ എല്ലാരോടും കടം മേടിച്ചിരിക്കുന്ന എന്റെ അച്ഛനോട് ഞാൻ എന്ത് ചോദിക്കാനാണ്? അന്ന് ഡിസൈഡ് ചെയ്തു
കടം എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ ചാവുന്നവരെ മേടിക്കത്തില്ല ആരോ. നമ്മുടെ പർപ്പസ് സെന്റിമെന്റൽ ആണ്, ഇമോഷണൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സെയിൽസ്മാൻ ആയിരിക്കുമ്പോ ഞാൻ പർപ്പസ് വെച്ചു, ഞാൻ ഗ്രൂപ്പ് ലീഡർ ഈ ഡേറ്റിലാണ്. അന്ന് ദിവസം ആ ഗ്രൂപ്പ് ലീഡർ ആയിരിക്കുന്ന ദിവസത്തിന് ഞാൻ ഡിസൈഡ് ചെയ്തു സൂപ്പർവൈസർ ഈ ദിവസം ആവണം, എന്നോ ഹെഡ് ഓഫ് ലൊക്കേഷൻ ഈ ദിവസം ആവണം, അത് കഴിഞ്ഞ ഡെപ്യൂട്ടി ഡിവിഷണൽ സെയിൽസ്മാൻ, ഡിവിഷണൽ സെയിൽസ്മാൻ, സീനിയർ ഡിവിഷണൽ സെയിൽസ്മാൻ, ഏരിയ സെയിൽസ്മാൻ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ജനറൽ മാനേജർ, വൈസ് പ്രസിഡന്റ്, ഡയറക്ടർ ഈ ദിവസത്തിൽ ആവണം. ഒന്ന് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ഞാൻ 136 മരിക്കാൻ പോകുന്നത്, ഇപ്പൊ 58 അപ്പൊ ഐ എം ഗോണ്ട് ഡൈ അറ്റ് 136. അപ്പൊ ഒരു 79 ലെഫ്റ്റ് ഉണ്ട്. എല്ലാം ക്ലിയർ ആണ്. എന്തൊക്കെ കളികളാണ് കളിക്കേണ്ടത്, എത്ര പുതിയ കല്യാണം കഴിക്കണം, ഇനി എത്ര പിള്ളേരുണ്ടാക്കണം, എല്ലാം ക്ലിയർ ആണ്. അങ്ങനെ ഓരോ പർപ്പസും ക്ലിയർ ആണ്. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് 1985 ഞാൻ ഒരു പർപ്പസ് വെച്ച്, എന്റെ എൽഡർ സിസ്റ്ററിനെ കല്യാണം കഴിക്കണം, 10 lakh വേണം. ഓടി 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 ഒത്തിരി വാക്യൂം ക്ലീനർ വെച്ചു. എന്തിനാ വേണ്ടെന്ന് ഒരാൾക്ക് പറയാൻ ഒക്കത്തില്ല. എന്തിനാ അവൻ വേണ്ട? സപ്പോസ് ഞാൻ മൂർത്തി സാറിനെ പോയി ഒരു വാക്യൂം ക്ലീനർ വിൽക്കാനുള്ള ശ്രമം നടത്തിയ വേണ്ടാന്ന് പറഞ്ഞ എന്റെ 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 സിസ്റ്ററുടെ കല്യാണം ആ താൻ മുടക്കാൻ പോന്ന, അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല മോനെ. മൂർത്തി, എനിക്ക് ഈ വാക്യൂം ക്ലീനർ മേടിച്ച് എന്റെ സിസ്റ്ററുടെ കല്യാണത്തിൽ വേണമെങ്കിൽ വന്ന് അനുഗ്രഹിച്ച് അങ്ങ് പോകാം, എനിക്ക് നാ പറയാൻ ഒക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പർപ്പസ്. അങ്ങനെ പിന്നെ ചെറിയ സിസ്റ്ററുടെ കല്യാണത്തിന് വേണ്ടി ഒരു 15 lakh ടാർഗറ്റ് വെച്ചു. ആ അതിനുവേണ്ടി ഓടി 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 സ്കിൽ ഡെവലപ്പ് ചെയ്തു, കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്തു, ഓരോ പർപ്പസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് കമ്പനി തുടങ്ങണം, അത് ഫിയറ്റ് വണ്ടി ഭരിക്കണം. 1992 മാറുത്തി 896 മാറുത്തി എസ്റ്റീം വണ്ടി, മൂന്നാമത്തെ വണ്ടി, ആ രണ്ട് വണ്ടി വെക്കണം. പിന്നെ ഒരു ഹുണ്ടായി സൊനാറ്റ വണ്ടി മേടിക്കണം. അത് കഴിഞ്ഞിട്ട് മെർസഡീസ് ഈ ദിവസം മേടിക്കണം, മെർസഡീസ് എസ് ക്ലാസ് ഈ ദിവസം മേടിക്കണം, മെർസഡീസ് മേ ബാക്ക് 3 crore ഈ ദിവസം മേടിക്കണം, റോൾസ് റോയ്സ് ഈ ദിവസം മേടിക്കണം, പുതിയ വീട് ഈ ദിവസം മേടിക്കണം, പുതിയ വീടിൽ ഇത്രയും റിനോവേഷൻ ചെയ്യണം, അച്ഛന്റെ വീട് മേടിക്കണം, അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഓഫീസ് മേടിക്കണം, അത് കഴിഞ്ഞിട്ട് പുതിയ ഓഫീസിനെ റിനോവേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നബി മുംബൈയിൽ ഒരു ഓഫീസ് മേടിക്കണം, അങ്ങനെ ട്രാവൽ ചെയ്യണം ഓൾ ഓവർ ദ വേൾഡ്, അങ്ങനെ റോളക്സ് വാച്ച് 5 lakh മേടിക്കണം, അങ്ങനെ ഒരു മോണ്ട് ബ്ലാങ്ക് മേടിക്കണം, അങ്ങനെ ട്രാവൽ ചെയ്യണം, അങ്ങനെ ഓരോ പർപ്പസിനും. പിന്നെ 12 crore ഇൻഷുറൻസ് മേടിക്കണം, ഇനോ എന്റെ ലൈഫിനെ ഇൻഷുർ ചെയ്യണം, അത് വേണ്ടി 7 lakh ഒരു ദിവസത്തിൽ ഉണ്ടാക്കണം, പിന്നെ 10 lakh ഒരു ദിവസം ഉണ്ടാക്കണം, 1 crore ഇനിയും 1 lakh ഒരു ദിവസത്തിൽ ഉണ്ടാക്കണം, അങ്ങനെ റിട്ടയർമെന്റിൽ 20 lakh ചാവുന്നവരെ റിട്ടയർമെന്റ് ഒരു ഫണ്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടി എല്ലാ മാസം ആദ്യം 1 lakh, 2 lakh, 3 lakh, 4 lakh, 5 lakh സേവ് ചെയ്യണം. അത് കഴിഞ്ഞ ഒരു ക്ലബ് മെമ്പർഷിപ്പ് മേടിക്കണം, ഇതിനെ ഒരു നാഷണൽ കമ്പനി ആക്കണം, ഇതിനെ ഒരു ഇന്റർനാഷണൽ കമ്പനി ആക്കണം, ഇതിനെ ഒരു ഇ ലേണിംഗ് കമ്പനി ആക്കണം, ഈ ഒരു ഫാം ഹൗസ് മേടിക്കണം, ഒരു സ്മാർട്ട് സെയിൽസ്മാൻ ക്ലബ് ഉണ്ടാക്കണം, അത് ഇനോ അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ സ്പീക്കർ ആവണം, അത് കഴിഞ്ഞിട്ട് ടോക്ക് ഷോ നടത്തണം, അത് കഴിഞ്ഞിട്ട് നാഷണൽ അവൈലബിലിറ്റി ഓഫ് ഓഡിയോ വീഡിയോ നടത്തണം, അത് കഴിഞ്ഞിട്ട് ബ്രാൻഡ് അംബാസിഡർ ആവണം. 10 products ഐ വോണ്ട് ടു ബി എ ബ്രാൻഡ് അംബാസിഡർ ഫോർ 10 products ആൻഡ് ഐ ദെൻ ഐ വോണ്ട് ടു ഡു 10 seminars ഓഫ് 10 lakh പീപ്പിൾ ഇൻ 10 cities. അടുത്ത പർപ്പസ് ഈസ് 1000 trainers 28 states 8 union territories നമ്മുടെ ട്രെയിനർ വേണം. 36 offices ഉണ്ടാക്കണം. എവറി ക്യാപിറ്റലിൽ ഒരു ഓഫീസ് വേണം. ഒരു 5 movies ആക്ട് ചെയ്യണം. ഇനോ അത് കഴിഞ്ഞിട്ട് ഗിറ്റാർ പഠിക്കണം, ഗോൾഫ് പഠിക്കണം, തബല പഠിക്കണം, 10 languages പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഇനോ എഡ്യൂക്കേറ്റ് ദ ചിൽഡ്രൻ ഓഫ് ദ എംപ്ലോയീസ് ഹു കനോട്ട് അഫോർഡ്. അത് കഴിഞ്ഞിട്ട് സ്മാർട്ടിന്റെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സെയിൽസ്മാൻ ക്ലബ് ഉണ്ടാക്കണം. ഈ 2 countries എവറി ഇയർ ഫോർ ദ നെക്സ്റ്റ് 50 years വിസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനോ ഐ വോണ്ട് ടു അഡ്രസ് 1 lakh എവറി ഇയർ ഫോർ ദ നെക്സ്റ്റ് 50 years. ഇനോ മേക്സ് സ്മാർട്ട് സോഷ്യൽ എന്റർപ്രൈസ്. അത് കഴിഞ്ഞിട്ട് സ്മാർട്ടിന്റെ ഡിസ്ട്രിക്ട് ഫോർട്ട് സ്കൂൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ടോക്ക് ടു ദ പ്രസിഡന്റ്സ് ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. അത് കഴിഞ്ഞിട്ട് മേക്ക് സ്മാർട്ട് ദ ലാർജസ്റ്റ് ആന്റർപ്രനർ എന്റർപ്രൈസ് ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനി. അത് കഴിഞ്ഞിട്ട് റൈറ്റ് 1000 books. 2 books എഴുതി കഴിഞ്ഞു, ഇനി ബാക്കി 998 books എഴുതാൻ ബാക്കിയുണ്ട്. 10,000 audios ഉണ്ടാക്കണം. 350 audio video ഉണ്ടാക്കി കഴിഞ്ഞു. 10,000 ഉണ്ടാക്കണം. ഇന്ത്യ പാകിസ്ഥാനിനെ ഒരു കൺട്രി ആക്കണം. മിഡിൽ ഈസ്റ്റിന്റെ പീസ് പ്രോസസ്സിൽ കൊണ്ട് കേൾക്കണം നമ്മളെ തന്നെ. പിന്നെ 50,000 crores നമുക്ക് ചാരിറ്റി. അങ്ങനെ കളികൾ എത്രയോ ബാക്കി, അങ്ങനെ എത്രയോ ബാക്കി.
therefore purpose must be smart, purpose must be specific, s for specific, measurable. enakku 4 bedroom hall kitchen peruvan doorthu ee colony kaatha ee date il itra manikku venam. It should be smart, it should be specific, measurable, attainable, realistic and time bound. Nammada purpose, nammada goal, everything should be specific, ellam clear aayirikkanam. 1500 square feet in the 4 bedroom hall kitchen Thiruvananthapuram ee road il ee complex il 3.5 manikku 13th December മേടിക്കണം. അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഓരോ പർപ്പസ് നിങ്ങളുടെ കയ്യിൽ വേണം. ആൻഡ് പർപ്പസ് വലിയ ആയിരിക്കണം ആൻഡ് ചാലഞ്ചിങ് ആയിരിക്കണം. അത് ലോജിക്കൽ അല്ലായിരിക്കണം. ആക്ച്വലി 10 lakh രൂപയുടെ വാച്ച് ഇടേണ്ട ആവശ്യം എന്തുവാ? ലോജിക്ക് അല്ലടോ, മനസ്സ് ആഗ്രഹിച്ചു. ആഗ്രഹിച്ച പിള്ളേരുടെ ആഗ്രഹമാണോ, ഭാര്യയുടെ ആഗ്രഹമാണോ, നമ്മുടെ ആഗ്രഹമാണോ? ആഗ്രഹങ്ങൾ നടത്തിയിരിക്കണം, ആഗ്രഹങ്ങൾ നടത്തിയിരിക്കണം. ആഗ്രഹങ്ങളാണ് ഹാർട്ട്. ഇനോ ലോജിക്ക് മൈൻഡാണ്. ലോജിക്കലി നോക്കുമ്പോ നമുക്കൊരു ചെറിയ വീട്ടിൽ താമസിച്ചാൽ മതി. ലോജിക്കലി നോക്കുമ്പോ നമുക്ക് 10 lakh രൂപ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ലോജിക്കലി നോക്കുമ്പോ നമ്മൾ പിള്ളേർ ചോദിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ലോജിക്കിൽ ഒരു സ്ട്രെങ്ത് ഇല്ല. ബിക്കോസ് ഞാൻ ഓൾവേസ് സെഡ് ദേർ ഇസ് നോ ഇൻസ്പിറേഷൻ ഇൻ ലോജിക്. ലോജിക്കലി നോക്കിയാൽ നമുക്ക് അതിൽ ഒരു ഇൻസ്പിറേഷൻ ഇല്ല. ലോജിക്കിൽ കറേജ് ഇല്ല, ലോജിക്കിൽ ഹാപ്പിനെസ് ഇല്ല. ലോജിക് ഈസ് ഓൺലി ഫോർ സാറ്റിസ്ഫാക്ഷൻ. ബട്ട് ഇമോഷൻ, നമ്മൾ എല്ലാത്തിലും ഇമോഷണലി കണക്ട് ആവണം. ആൻഡ് ദാറ്റ് ഇസ് മൈ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു. എനിക്ക് ഒരേ ഒരു ലോജിക് ഇന്ന് വരെ മനസ്സിലായിട്ടുള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരേ ഒരു ലോജിക് ഇന്ന് വരെ മനസ്സിലായിട്ടുണ്ട്. ദ ഓൺലി ലോജിക് ഇസ് ദ മോർ ഐ ഡു ഫോർ മൈ ഫാദർ, ദ മോർ ഐ ഡു ഫോർ മൈ മദർ, ദ മോർ ഐ ഡു ഫോർ മൈ കലീഗ്, ഫോർ മൈ വൈഫ്, ഫോർ മൈ സിസ്റ്റർ, ഫോർ മൈ ബ്രദേഴ്സ്, ഫോർ മൈ കസ്റ്റമർ, ഫോർ മൈ അസോസിയേറ്റ്, ഫോർ മൈ ഡൗൺ ലൈൻ, ഫോർ മൈ അപ് ലൈൻ, ഫോർ മൈ പാർട്ട്നേഴ്സ്, ഫോർ മൈ വെൻഡർ, ഫോർ മൈ ഏരിയ, ഫോർ മൈ കമ്പനി, മൈ ഡിസ്ട്രിബ്യൂട്ടർ, ദ മോർ ഐ ഷാൽ ഡു ഫോർ മൈസെൽഫ്. എത്രയും നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്നു, എത്രയും നമ്മൾ വേറെ ആൾക്കാരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു, എത്രയും നമ്മൾ വേറെ ആൾക്കാരെ ലൈഫിൽ മുകളിലോട്ട് കൊണ്ടുപോയി പൊക്കിയെടുത്താൻ ശ്രമം നടത്തുന്നു, അത്രയും നമുക്ക് ലൈഫിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എല്ലാം കിട്ടിയിരിക്കും. ഓൺലി ലോജിക്ക് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിരിക്കുന്നു. എത്രയും എനിക്ക് എന്റെ അച്ഛന് വേണ്ടി ചെയ്യാൻ നോക്കും, എത്രയും ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യും, എത്രയും ഞാൻ എന്റെ അപ്ലൈനിന് വേണ്ടി ചെയ്യും, എത്രയും ഞാൻ ന്യൂട്രിചാർജിന് വേണ്ടി ചെയ്യും, എത്രയും ഞാൻ ആർ സി എം വേണ്ടി ചെയ്യും, എത്രയും ഞാൻ ഡിസ്ട്രിബ്യൂട്ടറിന് വേണ്ടി ചെയ്യും, എത്രയും ഞാൻ വെൻഡറിന് വേണ്ടി ചെയ്യും, എത്രയും ഞാൻ ആൾക്കാർക്ക് വേണ്ടി ചെയ്യും, എത്രയും ഞാൻ എന്റെ കമ്പനി, എന്റെ ബ്രാഞ്ച്, എന്റെ സിറ്റിക്ക് വേണ്ടി ചെയ്യും, എത്രയും ഞാൻ കേരളത്തിന് വേണ്ടി ചെയ്യും, എത്രയും കൂടുതൽ എനിക്ക് ചെയ്യാൻ നോക്കും, അത്രയും നമ്മൾ ചെയ്താൽ ദ മോർ ഐ ഷാൽ ഗെറ്റ് ഫോർ മൈസെൽഫ്. എനിക്ക് വേണ്ടത് എല്ലാം നിങ്ങൾക്ക്. ബെനിഫിറ്റ് മാത്രമാണ്. നമ്മള് ആഗ്രഹങ്ങൾ വെച്ച് കളിക്കണം, ആവശ്യങ്ങൾ വെച്ചല്ല. എന്തിനാ? ഐ ഓൾവേസ് സേ നീഡ്സ് ആർ ലോജിക്കൽ, വാണ്ട്സ് ആൻഡ് ഡിസയർസ് ആർ സെന്റിമെന്റൽ ആൻഡ് ഇമോഷണൽ. നീഡ് എല്ലാം ലോജിക്കൽ ആണ്, പിന്നെ വാണ്ട് ആണെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ സെന്റിമെന്റൽ ആണ്. കളി സെന്റിമെന്റൽ ആയിരിക്കണം, കളി ഇമോഷണൽ ആയിരിക്കണം. കേരളത്തിനെ നമ്പർ വൺ ആക്കണം, അതൊരു ഇമോഷണൽ കളിയാണ്. അതിൽ ലോജിക് ഒന്നും ഇല്ലടും. കേരളത്തിനെ ആർ സി എം ടോപ്പ് ആക്കണം, അതിൽ ഇമോഷൻ മാത്രമുള്ളടോ, വികാരങ്ങൾ മാത്രമുള്ള, അതിലെന്ത് ലോജിക്, അതിലെന്ത് നീഡ്, അതെല്ലാം എന്റെ. എത്രയും നമ്മൾ ഇമോഷണലി കളിക്കും, അത്രയും നമ്മുടെ കേപ്പബിലിറ്റിയും, അത്രയും നമ്മുടെ കപ്പാസിറ്റിയുടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും, അത്രയും നമ്മളൊരു സ്ട്രോങ് ആളായിട്ട് മാറും. നീഡ് വെച്ച് കളിക്കരുതോടോ, വാണ്ട് വെച്ച് കളിക്കണം. അങ്ങനെ കളിച്ച് കളിച്ച്, ബിക്കോസ് വാണ്ട്സ് ആൻഡ് ഡിസയർസ് വിൽ കീപ് ഓൺ ഇൻക്രീസിങ്, ഇറ്റ് വിൽ കീപ് ഓൺ പുഷിങ് യു. ഈ വാണ്ടും ഡിസയറും പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നീഡിന്റെ പ്രോബ്ലം എന്തുവാ? ഒരു പ്രാവശ്യം നീഡ് കംപ്ലീറ്റ് ആയാൽ നമ്മൾ തണുത്തു പോകും. കളി നീഡിന്റെ അല്ല. നീഡ് വെച്ച് നോക്കുമ്പോ നമുക്ക് ഏത് തരികിട വണ്ടിയിലും നമുക്ക് ട്രാവൽ ചെയ്യാം. ആഹാ, റോൾസ് റോയ്സ് തന്നെ വരും. റോൾസ് റോയ്സ് ആണ് അടുത്ത വണ്ടി 8 crore rupees. അതൊരു വാണ്ട് ആണ്, അതൊരു ഡിസയറാണ്. എന്നെ ചെറിയ മോള് പറഞ്ഞു, പപ്പ എനിക്ക് 3 crore വണ്ടി തരാം. ഞാൻ പറഞ്ഞു, കൊണ്ടുപോക്കോ, അടുത്ത ഞാൻ മേടിക്കും. എന്റെ ഇടയ്ക്കലത്തെ മോള് പറഞ്ഞു, പപ്പ XUV 700 മേടിക്കാം. ഞാൻ പറഞ്ഞു, ഓക്കെ, പോയി ബുക്ക് ചെയ്തോ. നമ്മൾ കളിച്ചോണ്ടിരിക്കണം, നമ്മൾ നമ്മുടെ സക്സസ് എക്സഗോണിന്റെ പുറത്ത് കളിച്ചോണ്ടിരിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്,
And I just want to take 5 more minutes because how many training programs ningal nadathittundu, എത്രയോ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്, എത്രയോ വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ മെനി ട്രെയിനിങ് പ്രോഗ്രാം, സോ മെനി വെബിനാർ, സോ മെനി മോട്ടിവേഷണൽ ടോക്ക്, നാഷണലും ഇന്റർനാഷണൽ സ്പീക്കർ, എത്രയോ ആൾക്കാർ വന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളും ഒത്തിരി പ്രോമിസ് ചെയ്തു, ഞാൻ ഇനിയും ഒരു കളി കളിക്കും നായർ സാറേ, പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തണുത്തു പോന്നു. സോ മെനി പ്രോമിസ് യു മേക്ക് ടു ഇംപ്രൂവ്, എത്രയോ പ്രോമിസ് നിങ്ങൾ പറയുന്നു, ആൻഡ് നിങ്ങളുടെ അകത്തും ഒത്തിരി ഡിസയറും ആഗ്രഹമുണ്ട് മുകളിലോട്ട് പോവാൻ വേണ്ടി. എന്നാലും യു നോ സോ ലിറ്റിൽ അച്ചീവ്മെന്റ്സ് ഇൻ ലൈഫ്, സോ മെനി റെസൊല്യൂഷൻ. നിങ്ങൾ പറയുന്നു നാളെ തൊട്ട് ഞാൻ എണ്ണിക്കാം, നാളെ തൊട്ട് ഞാൻ കോൾ ചെയ്യാം, നാളെ തൊട്ട് ഞാൻ എഫേർട്ട് ഇടാം. സോ മെനി റെസൊല്യൂഷൻസ് നിങ്ങൾ ഉണ്ടാക്കുന്നു, യെറ്റ് സോ ലിറ്റിൽ അച്ചീവ്മെന്റ് ഇൻ ലൈഫ്. എന്നാലും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നേട്ടങ്ങൾ ഒത്തിരി കുറവാണ്. എന്തിനാണ് അങ്ങനെ? Because I always say, my dear friends, either resolution or decision you make today, either resolution you make today has to be made again tomorrow and next day. Inna raavale ennikumba, inna naala raavale ennikiram, mattanna raavale resolution undaaki mattanna raavale ennikiram, adu vaagittalla dusam adilum ennikiram, naalam padikanam mattanaalum padikanam matta adutha dusam padikanam, padichu padichu ella dusam nammada resolution. Not only you have to make a resolution, and the next day you have to make the resolution, and the next day, and the next day, and so resolutions will not only have to be made each day, illa the resolution undaakkaradu, but you have to keep that resolution, adu nadappilakkanam. Njan innikkunnu parnal innikkanam, innichittu joli cheyyanu parnal joli cheyanam, innichittu joli edir padikkunnu parnal padikkanam. Aa resolution undaakki kayna adu nadappilakki adine commit cheyda adine cheyanam. Endine, if one day if you make the resolution, if you miss one day of making or keeping of it, you will have to go back and again start all over again. Inne madu cheyandi varum. And so, my dear friends, resolution can only be made and kept in the first place if you link it to your purpose. ningada purpose clear anengil ningada resolution um strong aayirikkum, ningalku aavashya inno ningalku field poranulla aagram varum, nammale kaanaadirikkanulla aalkare poi kandu nammale samsaarichu nammale nalla reethil ella kaaryangal cheyyum. At the end, I want to say, my dear friends, purpose must be big, continuous, sentimental and emotional. And I would like to say the last, unconditionally surrender yourself to your purpose. Unconditional surrender. Condition on leader. COVID vannu, adu vannu, idu vannu. You know, don't put any condition. Gandhi parnu, my purpose is freedom of India. അവനൊരു കണ്ടീഷൻ വിട്ടില്ല, എന്തായാലും എനിക്ക് ഫ്രീഡം വേണം. ഐ എം നോട്ട് ഗോയിങ് ടു പുട്ട് എനി കണ്ടീഷൻ ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഫ്രീഡം. എന്റെ ഫ്രീഡമും എന്റെ ഇടയ്ക്കും ആരും ഒരു കണ്ടീഷൻ ഇടത്തില്ല. സപ്പോസ് നിങ്ങൾ ഒരു മിനിറ്റ് വിചാരിച്ചോ, ആൻഡ് ഐ വോണ്ട് ടു എൻഡ് വിത്ത് ദിസ്. സപ്പോസ് ഒരു മിനിറ്റ് നിങ്ങൾ വിചാരിച്ചോ, ഗാന്ധി കണ്ടീഷൻ ഇടാൻ തുടങ്ങുന്നു. ഗാന്ധി പറയുന്നു, ഞാൻ ഫ്രീഡം ഫൈറ്റ് ചെയ്യാം, സാറ്റർഡേ സൺഡേ ഫൈറ്റ് ചെയ്യത്തില്ല. പിന്നെ 6 മണി കഴിഞ്ഞാൽ ഞാൻ ഫൈറ്റ് ചെയ്യത്തില്ല, എന്തിനാ കസ്തൂർബ ഗാന്ധി എനിക്ക് കാണാൻ വേണ്ടി പോകണം, 6 മണി കഴിഞ്ഞാൽ ഞാൻ ഫൈറ്റ് ചെയ്യത്തില്ല. പിന്നെ എനിക്ക് 14 ഡേയ്സ് സിക്ക് ലീവ് വേണം, 7 ഡേയ്സ് കാഷ്വൽ ലീവ് വേണം, 21 ഡേയ്സ് പ്രിവിലേജ് ലീവ് വേണം. എന്നെ പിന്നെ ഇവന്മാരെ അടിച്ചാലൊക്കെ ഞാൻ ഫ്രീഡം ഫൈറ്റ് ചെയ്യത്തില്ല, എന്നെ ജയിലിൽ ഇട്ടാൽ ഞാൻ ഫ്രീഡം ഫൈറ്റ് ചെയ്യത്തില്ല, ഞാൻ ഇവിടുന്ന് നടന്നൊന്നും പോകത്തില്ല, ഡാണ്ടി വരെ എന്നെ ഒരു വണ്ടി കൊണ്ടുപോകും, എനിക്ക് പിന്നെ ധോത്തിയിലൊന്നും പോകാൻ ഒക്കത്തില്ല, എനിക്ക് 3-piece സൂട്ട് വേണം. അങ്ങനെ അവൻ കണ്ടീഷൻ ഇട്ടായിരുന്നെങ്കിൽ, ഗാന്ധി കണ്ടീഷൻ ഇട്ടായിരുന്നെങ്കിൽ, വുഡ് വി ബിക്കം ഫ്രീ? നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ നമ്മുടെ കൺട്രിക്ക് ഫ്രീഡം കിട്ടുമായിരുന്നു? ദി ആൻസർ ഈസ് നോ. അപ്പൊ ഗാന്ധി സറണ്ടേർഡ് അൺകണ്ടീഷണലി ടു ദ ഗോൾ ആൻഡ് ദ പർപ്പസ്. ഞാൻ നിങ്ങൾക്ക് കൺട്രിക്ക് വേണ്ടി സറണ്ടർ ചെയ്യാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ ഡൗൺ ലൈനും അപ്പ് ലൈനും, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയെങ്കിലും അൺകണ്ടീഷണൽ സറണ്ടർ ചെയ്യണം. ഒരു കണ്ടീഷനും ഇടാതെ, കോവിഡ് വന്നോ പ്രളയം വന്നോ എർത്ത്ക്വേക്ക് വന്നോ, കേരളത്തിൽ എന്തുമായാലും നമ്മൾ ടോപ്പിലായിരിക്കും, നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഗ്രോ ആയിക്കൊണ്ടിരിക്കും. ആൻഡ് that is what has to be your desire. Unconditionally surrender yourself to your goal. Angane cheyda mathrame ningal ningalku charge cheyan okkathullu, angane charge aaya mathrame mera
charge, nutri charge. Bharat, can nutri charge, you know, mera charge, nutri charge. And angana matram cheyidale JRCN avathullana angana njan prakhyapikunu. Thank you very much, my dear friends. I would like to take this opportunity to say thank you to Manisha, to Milind, to, you know, Surendra Vatsap, to Ranjit, to Binu, to Heman, to Sujit, to Gopu Kumar, to Murthy Saab, to everybody, to Arvind Sakhi for helping me to make this program, whatever way it was, and giving me an opportunity. NutriCharge-num and the thank you. RCM the Alkarkum, thank you. Ningalarum Kuda Pravartichita, or if Kari Galacha, or if Valya Levelil, Namara Company, Tikanam, Angra Agrichonda, Yan and the talk you would undertake. All the very best and thank you very much.